أصابك إن ذلك من عزم الأمور. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ലുഖ്മാനിലെ 12 മുതൽ 19 വരെയുള്ള 8 ആയത്തുകളുടെ ചർച്ചകളാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതില് നാലായത്തുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസങ്ങളെ കൊണ്ട് നാം ചർച്ച ചെയ്തത്. اللهم صل على محمد اللهم رب هذه الدعوة التنتصر آت محمدا الوسيلة والفضيلة والدرجة الرفيعة وبعد وعدته رزقنا شفاعته يوم القيامة إنك ناطق ريبنا سهودر الماري سهودر الماري എട്ടായത്തുകളിൽ 4 ആയത്തുകൾ 3 ദിവസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്നും നാളെയുമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശേഷിക്കുന്ന 4 ആയത്തുകളാണ്. ഇൻഷാല്ലാ ഇന്ന് 2 ആയത്ത്, നാളെ തുടർന്നുള്ള 2 ആയത്ത്, അതോടുകൂടെ ചർച്ച അവസാനിപ്പിക്കും. അല്ലാഹു തആല പറയാനും കേൾക്കാനുമൊക്കെ അതിലുപരി ഈ പറയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ റബ്ബ് നമ്മെ തുണക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഇന്നലെ നിങ്ങൾ മജ്മഅിന് വേണ്ടി വെച്ചു നീട്ടിയ സംഭാവന വളരെ സന്തോഷകരമായിട്ടുണ്ട്. എല്ലാവരെയും അറിയിക്കുന്ന വിധത്തിൽ കുറച്ചാളുകളോടൊക്കെ എന്തായാലും പരിപാടിക്ക് വരും. അപ്പം അതുകൊണ്ട് ഇടവേള കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ പറയാം, നിങ്ങൾ വച്ചു നീട്ടിയ സംഭാവന വളരെ വലുതായിരുന്നു. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മോനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ, നീ പടച്ച റബ്ബുമായുള്ള ബന്ധം വഷളാക്കരുത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മോനെ, നീ നിന്റെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധം വഷളാക്കരുത്. തുടർന്ന് വീണ്ടും പറയുകയാണ്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനൈ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, തീർച്ചയായും തിന്മ, വേണ്ടാത്തരം, ഇംതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അത് ഒരു കടക് മണിയോളം വലുപ്പമുള്ളതാണെങ്കിലും ശരി, കടക് മണിയുടെ വെയിറ്റേ ഉള്ളൂ എന്ന് എന്റെ പൊന്നുമോൻ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു തിന്മ പോലും. ഫത്തക്കും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ ലം, വലിപ്പം കടക് മണിയോളമേ ഉള്ളൂ, അതോടൊപ്പം അതൊരു ഒരു അടഞ്ഞ പാറക്കെട്ടിനുള്ളിലാണ്, അല്ലെങ്കിൽ ആകാശ ദിക്കുകളിൽ എവിടെയോ ആണ്, അല്ലെങ്കിൽ ഭൂമിയുടെ പാതാളത്തിൽ എവിടെയോ ആണ്.
കടകുമണിയോളം വലിപ്പമുള്ള പാപം തിന്മ ആകാശത്തിക്കുകളിലോ ഭൂമിയുടെ പാതാളത്തിലോ അല്ലെങ്കിൽ അത് രണ്ടിന്റെയും ഇടയിലുള്ള അന്തരീക്ഷത്തിലുള്ള ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വെച്ചു എന്ന് സങ്കൽപ്പിക്ക്. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആ തിന്മ റബ്ബ് തആല തൊണ്ടി സഹിതം പിടികൂടി കൊണ്ടുവരും. തൊണ്ടി സഹിതം അത് പിടികൂടും, അത് കൊണ്ടുവരും എന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അത് കണ്ടു കെട്ടണം എന്ന് കരുതുന്ന സമയത്ത് അല്ലാഹുവിന് അത് കണ്ടു കെട്ടാനാവും. അതുകൊണ്ട് ആരും അറിയില്ല, അല്ലെങ്കിൽ അതിനിസ്സാരമല്ലേ എന്ന് കരുതിയിട്ടൊന്നും ഒരു തെറ്റും എന്റെ പൊന്നുമോൻ ചെയ്തു പോകരുത്. എത്ര നിസ്സാരമെന്ന് തോന്നിയാലും എത്ര സ്വകാര്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് നീ വിശ്വസിച്ചാലും റബ്ബ് അത് പുറത്തു കൊണ്ടുവരേണ്ട ദിവസം കൊണ്ടുവരും. ചിലപ്പോ ദുനിയാവിൽ കൊണ്ടുവരും. എവിടെയാ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടില്ല, ദുനിയാവിലൊന്നും പറഞ്ഞിട്ടില്ല, ആഖിറത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ദുനിയാവിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് മാനം കെടുത്തു, ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് കൊണ്ടുവന്നില്ലെന്ന് വരും, ആഖിറത്തിൽ എന്തായാലും അള്ളാഹു കൊണ്ടുവരും, എന്നിട്ട് അതിനുള്ള ശിക്ഷ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മോനെ, എത്ര രഹസ്യമായാലും തെറ്റെത്ര ചെറുതായാലും എന്റെ പൊന്നു മോനൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാം റബ്ബ് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധം ഉണ്ടായാൽ മതി. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളൊക്കെ ചുഴന്നറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളുടെയും ഉള്ളിന്റെ ഉള്ള അറിയുന്നവനാണ് അല്ലാഹു. ഇന്നല്ലാഹ ലതീഫ് ഖബീർ, അറിയും എന്നത് മാത്രമല്ല പടച്ചവന്റെ പ്രത്യേകത, അറിയുന്ന കാര്യം മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം പലർക്കുമില്ല. പടച്ചോന് ആ കാര്യത്തിൽ ഒരു പേടിയില്ല. ഏത് കൊമ്പനോടും നീ ഇന്ന കാര്യം ചെയ്തില്ലടോ എന്ന് ചോദിക്കാൻ അള്ളാഹുവിന് ഒരു പേടിയുണ്ടാവില്ല. അപ്പൊ അറിയുന്ന കാര്യം മുഖത്ത് നോക്കി നിങ്ങളോട് വർത്തമാനം പറയാൻ ധൈര്യമുള്ളവനാണ് അള്ളാഹു. അതാണ് ലത്തീഫ് എന്നതിന് പുറമെ ഹബീർ എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ലത്തീഫുൽ ഹബീർ. അതുകൊണ്ട് തന്നെ പൊന്നു മോനെ, തെറ്റുകുറ്റങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്, അവഗണിക്കരുത്, നവർ മൈൻഡ് ആക്കരുത്. നീ മനസ്സിലാക്കണം തെറ്റുകുറ്റങ്ങള്, ആ തെറ്റുകുറ്റങ്ങള് ജീവിതത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തണം. പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു ജീവിച്ചോളണം, തെറ്റുകുറ്റങ്ങളെ ഭയപ്പെടണം. സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവന് വലിയ പേടിയാണ്, വലിയ പേടിയാണ്. വലിയ ഒരു മലയുടെ അടിഭാഗത്തിരിക്കുന്ന ഒരാള് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുസ്ലിമായ മനുഷ്യൻ തെറ്റു ചെയ്യുമ്പോൾ കമയ്യ ജലി സുഫി അസുലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈ, തന്റെ മേലെ പൊളിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്ന ഒരു മലയുടെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരാളുടെ ആശങ്കയായിരിക്കും തെറ്റു ചെയ്യുമ്പോ മോമിനായ മനുഷ്യനുണ്ടാവുക, പേടിയായിരിക്കും. അതൊന്നിങ്ങനെ നമ്മൾ ആ റസൂലുള്ള പറഞ്ഞ അതേ ചിത്രത്തിൽ നമ്മളതൊന്ന് ആലോചിച്ചാൽ, വലിയൊരു മല, വലിയൊരു മല. ഇപ്പൊ ഉദാഹരണത്തിന് വലിയ ബിൽഡിങ്, മല തന്നെ പൊട്ടി മുകളിലൂടെ വീഴുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കാനൊന്നും പ്രയാസം ആർക്കില്ല. ഉരുൾപൊട്ടലുകളിൽ ഒരു രാജ്യം തന്നെ ഇല്ലാതെയായി കവളപ്പാറയിൽ, അല്ലേ?
ഒരു പ്രദേശം തന്നെ ഇല്ലാതെയാണ്. നമ്മളെ തൊട്ടടുത്താണ് ഈ സംഭവം. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും പൊട്ടി വരാം. ഇപ്പോ ഈ മല ഇപ്പൊ ഇടിയും. ഈ മല ഇടിഞ്ഞിട്ട് തകർന്ന് നമ്മുടെ മേൽ ഇതാ ഒന്നായിട്ട് വന്ന് പതിക്കാനിരിക്കുന്നു. ഒരഡ്രസ്സും ഉണ്ടാവില്ല, തിരഞ്ഞാൽ പോലും കിട്ടില്ല. ആ രൂപത്തിൽ ഭൂമിക്കടിയിലേക്കായി പോകും. ഇപ്പോൾ ഈ മല പൊട്ടുന്നൊരാളോട് പറഞ്ഞാൽ ആ മലയുടെ ചുവട്ടിൽ അയാൾ ഇരിക്കുമ്പം എത്ര ഭയത്തോടെയായിരിക്കുക. ഇതേ രൂപത്തിലാണ് ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു തെറ്റാട് ചെയ്യുമ്പോ ഇങ്ങനെ വിറക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അതേസമയം മുത്തുനബി പറഞ്ഞു, തെറ്റു ചെയ്യുന്ന മുനാഫിഖിന്റെ അവസ്ഥയെ ഈമാനില്ല, തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിഷേധിയാണ്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തെറ്റു ചെയ്യുന്ന പടച്ചോനെ പേടിയില്ലാത്ത ഫാസിഖായ മനുഷ്യൻ അവൻ തെറ്റു ചെയ്യുമ്പോൾ അവന്റെ അവസ്ഥ എന്താണ്? അവന്റെ അവസ്ഥ, അവന് ആ തെറ്റിനോടുള്ള സമീപനം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കദുബാബിൻ അലാ അംഫിഹി യദിബു അൻഹു, അവന്റെ മൂക്കത്തിരിക്കുന്ന ഈച്ചയെ പോലെ മാത്രമേ അവനത് തോന്നുകയുള്ളൂ. മൂക്കത്തിരിക്കുന്ന ഈച്ചയെ വിരട്ടാൻ ഒരാളും അങ്ങാടി നാളെ വിളിച്ചു വരുത്താറില്ല. അങ്ങനെ മൂക്കത്തൊരു ഈച്ചയുണ്ട്, ഇവൻ നിലവിളിച്ചു കൂവുന്നു, എന്താ പ്രശ്നം? എല്ലാരും ഓടി വന്നു, എന്റെ മൂക്കത്തൊരു ഈച്ചയുണ്ട്, അതിനെ ഒന്ന് വിരട്ടിത്തരുമെന്ന് ചോദിക്കോ? ഇല്ല. മൂക്കത്തിരിക്കുന്ന ഈച്ചയെ വിരട്ടാൻ അവന്റെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആംഗ്യം ചെയ്താൽ മതി, അത് പറന്നുപോകും. പിന്നെയും ചിലപ്പോൾ വന്നിരിക്കും, വീണ്ടും അത് കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടിയാൽ പറന്നുപോകാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മൂക്കത്തിരിക്കുന്ന ഈച്ചയെ ആരും പ്രശ്നമാക്കാറില്ല. എത്ര വട്ടം വന്നാലും അത് അവൻ സ്വയം തന്നെ പ്രതിരോധിക്കും. എന്നതുപോലെയാണ് പാപം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല, പടച്ചോനെ പേടിയില്ലാത്ത മൂക്കത്തിരിക്കുന്ന ഈച്ചയുടെ ലാഘവത്തോടെ പാപങ്ങൾ അവൻ കൈകാര്യം ചെയ്യും. അവനൊരു ബേജാറും അതിലുണ്ടാവില്ല. മറ്റേയാൾക്കോ അത് ഇടിഞ്ഞു വീഴാനിരിക്കുന്ന വലിയൊരു മലയുടെ ചുവട്ടിലിരിക്കും പോലെയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു തിരിച്ചറിവ്, ലുഖ്മാനുൽ ഹകീം തങ്ങൾ മോനോട് പറഞ്ഞ തിരിച്ചറിവ്, മോനെ, കടക് മണിയോളം വലിപ്പമുള്ള പാപം അത് പാറക്കുള്ളിലാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ പാതാളത്തിലാണ്, അല്ലെങ്കിൽ ആകാശ ദിക്കുകളിൽ എവിടെയോ ആണ്. രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുക. രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള മൂന്ന് കേന്ദ്രങ്ങൾ പറഞ്ഞതാ. ആ ഒരു മനുഷ്യനിപ്പോ അവന്റെ വിഷയങ്ങൾ ഒളിപ്പിക്കാൻ പറ്റുന്ന മൂന്ന് കേന്ദ്രങ്ങളാണ് ഖുർആനിലാ പറഞ്ഞത്. ഒന്നുകിൽ ആകാശ ദിക്കുകളിൽ എവിടെയോ, ആകാശയാത്ര നടത്താൻ പറ്റുമല്ലോ, നഗ്ന ബോഡി ആയിട്ട് പോകാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ. അതേസമയം ആകാശയാത്രക്കുള്ള സൗകര്യങ്ങളും വാഹനങ്ങളും ഉണ്ടെങ്കിൽ പോകാവുന്നതാണ്, അത്രേ ഉള്ളൂ അല്ലെ. പോകുന്നു, പലരും വിജയിക്കുന്നു, പലരും തകരുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ആകാശ ദിക്കുകളിൽ എവിടെയോ പോയിരുന്നിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അങ്ങനെ ഉണ്ടാവാലോ. ആകാശയാത്രയിൽ തെറ്റ് ചെയ്തൂടെ ചെയ്യാം, വിമാനത്തിലിരുന്നു കൊണ്ട് തെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതൊന്നും അല്ല വിഷയം, അതൊക്കെ ഭൂമിക്കകത്ത് തന്നെയാണ്. വിമാനത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന തെറ്റൊന്നും ഭൂമിക്കപ്പുറത്താന്നൊന്നും പറയാനില്ല. എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അങ്ങകലേക്ക് പൊങ്ങി ആളെ കാണാനില്ലാത്ത വിധത്തിൽ, പറക്കുന്ന വാഹനവും കാണാനില്ലാത്ത വിധത്തിൽ പറന്നുപോകുമ്പോ, സ്പേസിലും സൂപ്പർ സ്പേസിലും ഒക്കെ ഇവർ സഞ്ചരിക്കുമ്പോൾ അവിടെ വെച്ച് വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്താലോ? ബഹിരാകാശ യാത്രയിൽ വല്ല തെറ്റുകളും ചെയ്തു എന്നാൽ, അല്ലെങ്കിൽ ഭൂമിയുടെ പാതാളത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്തത്, അതും പടച്ചോൻ കണ്ടുകെട്ട്. പിന്നീട് ഭൂമിക്ക് മുകളിലും ആകാശത്തിന് കീഴെയുമായുള്ള സ്ഥലങ്ങൾ, രഹസ്യ കേന്ദ്രങ്ങൾ, ഇടയിലുള്ളത്, അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഫീ സഹ്രതിൻ എന്ന് പറഞ്ഞത്. അതിനാ കൂടുതൽ സാധ്യതയുള്ളത്. അതെവിടെയാണ്?
ഒരു രഹസ്യ റൂമിൽ വെച്ച് അയാൾ തെറ്റ് ചെയ്യുന്നു. അത് ഈ ഫീ സുഹ്റത്തിൻ എന്നുള്ളതിലാപ്പെടുന്നു. ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിലുള്ള രഹസ്യ കേന്ദ്രം എന്നാണ് സുഹ്റത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് അന്ന് തിരിയുന്ന രൂപത്തിൽ മരുഭൂമിയിലൊക്കെ ബോധ്യപ്പെടുന്ന ഒരു രൂപത്തിലാണ് വലിയ പാറന്റെ ഉള്ളിൽ വെച്ച് എന്ന് പറഞ്ഞത്, പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ച് എന്ന് പറഞ്ഞു. അന്നത്തെ രഹസ്യ കേന്ദ്രം അങ്ങനെ പറഞ്ഞതാണ്. അത് ഒന്ന് ആകാശത്ത്, ഒന്ന് ഭൂമിയില്, ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിലൊന്ന്. ഈ ഇടയിലുള്ളതാ കൂടുതലും പറഞ്ഞത്, കാരണം സാധാരണക്കാരന് പ്രാപ്യമായത് അതാണ്. മറ്റ് സാധാരണക്കാരന് അപ്രാപ്യമാണ്. സൂപ്പർ സ്പേസിൽ പോയി തെറ്റ് ചെയ്യൽ സാധാരണക്കാരന് അപ്രാപ്യമാണ്, അത് അവനെ കൊണ്ട് ഒപ്പിക്കാൻ കഴിയില്ല. പാതാളത്തിനുള്ളിൽ പോയി തെറ്റ് ചെയ്യലും സാധാരണക്കാരന് അപ്രാപ്യമാണ്. അപ്പൊ സാധാരണ നടത്തുകൊണ്ടിരിക്കുക എവിടെയാണ്? ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയില്, നല്ല രഹസ്യ സ്വഭാവമുള്ള ഒരു റൂമില്, അല്ലെങ്കിൽ ഒരു വാഹനത്തില്, അല്ലെങ്കിൽ ഫ്ലൈറ്റില്, അല്ലെങ്കിൽ തീവണ്ടിയില്, ഇങ്ങനെ എവിടെയും ആവാം. പണ്ട് ഒരാൾ പിടിക്കപ്പെട്ടിരുന്നു, കുറെ മുമ്പാണ്, 10 വർഷങ്ങളായി. വലിയ വിവാദം ഉണ്ടാക്കി ഒരാത്മീയ നേതാവ് കാമലീലകളുടെ പേരിൽ പിടിക്കപ്പെട്ടു. ഒരാത്മീയ നേതാവ്, മതങ്ങളോ മറ്റോ ഒന്നും പറഞ്ഞിവിടം, ഒരു മതങ്ങളെയും കുറ്റപ്പെടുത്തലല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവം പറയണം. അയാളെ കാമലീലകൾ കയ്യോടെ പിടികൂടിയപ്പോ ഇയാള് സ്ത്രീകളുമായി കാമലീലകൾ ഒപ്പിച്ച് അത് പകർത്തിയെടുത്ത് അത് കൊണ്ടുപോയിട്ട് ഈ അശ്ലീല ചിത്രങ്ങൾ ഇയാൾ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നത് ബാങ്ക് ലോക്കറിലായിരുന്നു. പോലീസ് പിടികൂടി ബാങ്ക് ലോക്കറിൽ. ബാങ്ക് ലോക്കറില് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വെക്കും, വിലപിടിപ്പുള്ള പലതും കൊണ്ടുപോയി വെക്കും. ഇയാള് കൊണ്ടുപോയി വെച്ചത് കാരണം എന്താ, ആരും പോയി പരിശോധിക്കൂലല്ലോ. ഇയാളെ സ്വകാര്യ, ഇയാളുടെ സ്വകാര്യ കേന്ദ്രമാണ്. അപ്പൊ അവിടെയാണ് ഇയാളിത് കൊണ്ടുപോയി വെച്ചിരുന്നത്. പക്ഷേ ആ ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തിട്ട് പോലീസ് പുറത്തേക്ക് ഇട്ടു, പത്രങ്ങളിലൊക്കെ വന്നു. നോക്കൂ നിങ്ങൾ, ഫത്തക്കും ഫീ സുഹ്റത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹു, ഇത്തരം തിന്മകൾ ദുനിയാവുന്ന തന്നെ പുറത്തു കൊണ്ടുവന്നേക്കാം, പുറത്തു കൊണ്ടുവരുന്ന ചിത്രമാണിത് എന്നതുപോലെ ഇന്ന് നമ്മൾ ചെയ്തു കൂട്ടുന്ന പല തിന്മകളും സഹോദരങ്ങളെ, അത് ഏത് കാലത്ത് വേണമെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത്. നല്ലോണം ഭയപ്പെടണം അല്ലേ? ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഭർത്താവ് അറിയാതെ നടത്തുന്ന, അല്ലെങ്കിൽ ഭാര്യ അറിയാതെ നടത്തുന്ന അവിഹിത ചാറ്റിങ്ങുകൾ, എന്തോ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിറ്റേന്ന് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. എങ്ങനെയാണ് പഠിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന പല രീതികളും ഉണ്ടാകും. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാര് പറയാറുണ്ട്, 40-ാം ദിവസം ഉമ്മരപ്പടി വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രഹസ്യം പുറത്താവും. ഒന്നും ഒരുപാട് കാലം മൂടി വെക്കാനാവില്ല. ഒരുപാട് കാലം നമ്മൾ തിന്മകൾ മൂടി വച്ചാൽ എല്ലാ മൂടികളെയും തകർത്ത് അത് വരും, വെളിയിലേക്ക് വരും. ഒരടപ്പിനും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്, ജീവിതത്തിൽ തിന്മകളോട് അകന്നു നിൽക്കുക. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിലിട്ട് തന്നെ വഷളാക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും കൊണ്ടുവരും. ഇപ്പൊ രക്ഷപ്പെട്ടാലും ഇവിടെ അല്ലേ രക്ഷപ്പെടുള്ളൂ, പരലോകത്ത് എന്തായാലും അള്ളാഹു ഇത് കൃത്യമായിട്ട് വായിക്കൂലേ. അതിന്റെ ചിത്രങ്ങൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ആദ്യം എനിക്ക് പറയാനുള്ളത്, കാരണം ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ എന്ന് പറഞ്ഞു, അള്ളാഹു എല്ലാ കാര്യങ്ങളും ലൈവായി അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ഒരു ബോധം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, നിങ്ങൾക്കുണ്ടോ? എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും നാം കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, അകലം പാലിക്കും. ഈ ഒരു ചിന്ത സത്യത്തിൽ നമ്മുടെ മനസ്സിൽ തട്ടാത്തത് കൊണ്ടാണ് നമ്മൾ സധൈര്യം തമ്മാടികളായി മാറുന്നത്. ഒരു ബേജാറും ഇല്ല,
ഒന്നുകിൽ ദുന്യാവിൽ വഷളാവുന്നുള്ള പേടി വേണം, അതുമില്ല. ഇനി ദുന്യാവിൽ വഷളായിട്ടില്ലെങ്കിൽ പടച്ചോന്റെ മുമ്പിൽ വഷളാവുമല്ലോ എന്നുള്ള വലിയ പേടി, അത് അത്രയേ ഉള്ള. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രശ്നം. നോക്കൂ, നിങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച്, അതീവ രഹസ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രഹസ്യ കേന്ദ്രം ഇനി ഉണ്ടാകാനില്ല. ആ വിധത്തിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ എല്ലാ സംഗതിയും സൗകര്യം ഒത്തിണങ്ങി വരികയാണ്. ഖുർആനിൽ നിന്നൊരു സംഭവം ഞാൻ ഉദ്ധരിക്കാൻ പോവാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇയാളുടെ മുമ്പിൽ തെറ്റു ചെയ്യാനുള്ള എല്ലാ സന്ദർഭങ്ങളുമുണ്ട്, ഒരാളും കാണുന്നില്ല, ഒരൊറ്റ കുട്ടിയും കാണുന്നില്ല, പടച്ചോം കാടുന്നുണ്ട് എന്നതിനപ്പുറത്തൊരാളുമില്ല. ആ പേടിയുണ്ടെങ്കിൽ മാത്രമേ മാറേണ്ടതുള്ളൂ. ആരാണിതാള്? അള്ളാഹുവിനെ ഏറെ ഭയന്ന് പേടിച്ച വളരെ നല്ല ഒരു മനുഷ്യൻ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം. യൂസുഫ് നബി അലൈഹി സലാം എത്ര നല്ല ഒരവസരമാണ് യൂസുഫ് നബി കൊത്തിണങ്ങുന്നത്. വെറുതെയാണോ മുത്തുനബി തങ്ങൾ പറഞ്ഞത്? ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നല്ല ഭംഗിയും തറവാടുമുള്ള ഒരു പെണ്ണ്, ദാത്തു മൻസിബിം വജമാൽ, ആരും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത വിരൂപിയായ ഒരു പെണ്ണല്ല, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, ചൊങ്കും ചൊറുക്കുമുള്ള ഒരു പെണ്ണ്. അതേ കുലീനയാണ് അവൾ, തറവാട്ടുകാരിയാണ്, ഏതോ താന്ന കുടുംബത്തിലുള്ളവരല്ല. തറവാടും ഭംഗിയും അഭിമാനവും അന്തസ്സുമൊക്കെയുള്ള നല്ല ഒരു പെണ്ണ് ഒരു മനുഷ്യനെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച്, അവനും അവളുമല്ലാതെ മറ്റാരുമില്ല, അവിടെ വെച്ച് വേണ്ടാത്തരത്തിന് ആ പെണ്ണ് ക്ഷണിക്കുന്നു. ആണ് പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കേണ്ട ആ ഒരു താഴ്ച പോലും ഇവന്റെ ഭാഗത്തു നിന്ന് വരണ്ട, അവൾ തന്നെ സ്വയം ഇവനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. മുത്തുനബി പറഞ്ഞു, അങ്ങനെ ക്ഷണിച്ചപ്പോൾ ഇവൻ അല്ലാഹുവിനെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അല്ലാഹു നാളെ അർശിന്റെ തണല് വിരിച്ചു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അർശിന്റെ തണല് വിരിച്ചു കൊടുക്കുന്നവരെ പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞതാണ് ഇങ്ങനെ ഒരാള്. കാരണം അതിന് വലിയ സ്ഥാനമുണ്ട്, അത് തന്നെയാണ് അതിന് കാരണം. ചെറിയ സംഭവമല്ല, പടച്ചോനെ പേടിയുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന സംഗതിയാണ്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സലാം സുലൈഖയുടെ വീട്ടിലെ അടിമയായി എത്തിപ്പെടുന്ന സാഹചര്യം ആ കഥ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ആ ചരിത്രം പറയുന്നില്ല. ഇക്കാക്കമാര് യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലെറിയുന്നു. അവിടെ നിന്ന് യൂസുഫിനെ വഴിയാത്രക്കാര് പൊക്കിയെടുക്കുന്നു ആ കിണറ്റിൽ നിന്ന്. എന്നിട്ടവർ ഈജിപ്തിലെ അടിമക്കമ്പോളത്തിൽ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രി അസീസ് മന്ത്രി അവരെ കാശുകൊടുത്തു വാങ്ങുന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വേലക്കാരനാക്കി വീട്ടിലെ അടിമയാക്കി നിർത്തുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സലാം നല്ല യുവകോമളനാണ്, കാണാൻ നല്ല അഴകുണ്ട്, നല്ല ചെറുപ്പക്കാരനാണ്. ആ യുവാവിനെ കണ്ടപ്പോൾ അസീസ് മന്ത്രിയുടെ ഭാര്യ സുലൈഖക്ക് അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ മുട്ടിട്ടു. അവള് പലപ്പോഴും അവസരങ്ങൾ സൃഷ്ടിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സൂറത്തു യൂസുഫ് പറയുന്നു, വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അന്നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതലക്.
قال معاذ الله انه ربي احسن مثواي انه لا يفلح الظالمون ولقد همت به وهم بها لولا ان راى برهان ربي كذلك لنصرف عنه السوء والفحشاء انه من عبادنا المخلصين الحمد لله നല്ല ഭാഗം നോക്കൂ നിങ്ങൾ യൂസഫ് നബി അലൈഹി സലാം പലപ്പോഴും യൂസഫിനെ വളക്കാൻ വേണ്ടി സുലൈഖ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ സുലൈഖ രക്ഷപ്പെട്ടു അവസാനം വറാബദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ യൂസഫ് വളരുന്നത് ഏതൊരുത്തിയുടെ വീട്ടിലാണോ ആ വീട്ടിലെ വീട്ടമ്മ ആ വീട്ടിലെ യജമാനത്തി യൂസഫിനെ വിളിച്ചു യൂസഫിനോട് ആവശ്യപ്പെട്ടു ഖുർആൻ ശരിക്ക് പറയേണ്ടത് സുലൈഖ യൂസഫിനോട് ആവശ്യപ്പെട്ടു എന്നാണ് അല്ലേ പക്ഷെ പറഞ്ഞ ശൈലി എന്താ ആരുടെ വീട്ടിലാണോ യൂസഫ് പാർക്കുന്നത് ആ വീട്ടുകാരി വിളിച്ചു എന്തിനെ അങ്ങനെ പറഞ്ഞ് സാഹചര്യ അനുകൂലമാണെന്ന് തെളിയിക്കാനാണ് സാഹചര്യ അനുകൂലമാണെന്ന് തെളിയിക്കാനാണ് ആരെയും പേടിക്കേണ്ടതില്ല വീട്ടുകാരിയുടെ ഭർത്താവ് സ്ഥലത്തില്ല വീട്ടുകാരി ഒറ്റക്കാണ് വീട്ടുകാരി എല്ലാം കൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ കുലീനതയും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ആളാണ് വിളിച്ചു ആവശ്യപ്പെട്ടു യൂസഫിനോട് അൻ നഫ്സിഹി യൂസഫിന്റെ ആ ശരീരം അവൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു വറാബദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വാതിലുകളൊക്കെ അവർ വാതിലുകളൊക്കെ അവൾ അടച്ചു സാക്ഷിയിട്ടു ശരിക്ക് യൂസഫിനെ കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അന്ധപുരത്തേക്ക് വിളിക്കുക ഉള്ളിലേക്കാ വിളിക്കുന്നു അങ്ങനെ ഉള്ളിന്റെ ഉള്ളിലുള്ള റൂമിലേക്ക് വിളിച്ചു അവിടെ യൂസഫ് സുലൈഖ അണിഞ്ഞൊരുങ്ങി നിന്നു അർദ്ധനഗ്നയായിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നു യൂസഫിനെ വിളിച്ചാൽ യജമാനത്തി വിളിച്ചാൽ പോകേണ്ടത് അടിമയായ യൂസഫിന്റെ ബാധ്യതയാണ് ചെന്നു അകത്തേക്ക് ചെന്നപ്പോൾ എന്താണ് വെള്ളം വേണോ ഭക്ഷണം വേണോ എന്തെങ്കിലും കൊണ്ടുചെല്ലാനാണോ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത് സുലൈഖ ഓടി വന്നു പുറത്തുള്ള വാതിലുകളൊക്കെ കൊട്ടിയടച്ചു അവസാനം റൂമിന്റെ വാതിലും അടച്ചു ഒരു വാതിലല്ല വഗല്ലഖത്തിൽ ബാബ് എന്നല്ല വഗല്ലഖത്തിൽ അബ്വാബ് മുന്നിലുള്ള വാതിലുകളൊക്കെ തട്ടിയടച്ച് തട്ടിയടച്ച് ഉള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് യൂസഫിനോട് തന്റെ ശരീരം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഇനിയും വഖാലത്ത് ഹൈതലക് വഖാലത്ത് ഹൈതലക് സുലൈഖ യൂസഫിനോട് പറഞ്ഞു ഹൈതലക് യൂസഫേ ഇങ്ങുവാ എന്റെ അടുത്തേക്ക് ഇങ്ങുവാ അവൾ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് റൂം പരിപൂർണമായും വിജനമാണ് എന്നാൽ ഇനിയും ഈ പെണ്ണിനോട് അങ്ങോട്ടെന്തെങ്കിലും പറയണ്ട ആവശ്യപ്പെടുന്നതും പെണ്ണിങ്ങോട്ട് പറയാണ് വഖാലത്ത് ഹൈതലക് ആ സമയത്ത് ഏതൊരു മനുഷ്യനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം ഞരമ്പിന് അസുഖമില്ലാത്ത ഒരാളാണെങ്കിൽ അവന്റെ പ്രതികരണം എന്തായിരിക്കും അവിടെയാണ് യൂസഫിന്റെ പ്രതികരണം ഖുർആൻ പറയുന്നത് ഖാല മഅദല്ലാ ഖാല മഅദല്ലാ യൂസഫ് പറഞ്ഞു മഅദല്ലാ പടച്ചോൻ കാക്കട്ടെ പടച്ചോൻ കാക്കട്ടെ ഇന്നഹു റബ്ബി അവൻ എന്റെ രക്ഷിതാവാണ് എന്നെ പൊട്ടം കിണറ്റിൽ എറിഞ്ഞപ്പം പാഴാക്കി കളയാത്തവനാണ് അവൻ എന്റെ ഇക്കാക്കമാരെന്നെ കൊല്ലാൻ കരുതിയപ്പം അതിന് വിട്ടുകൊടുക്കാത്തവനാണ് അവൻ ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞതിന് വല്ലാത്ത അർത്ഥമുണ്ട് ഏതൊക്കെയോ ഭാഗങ്ങളിൽ വഴിയാധാരമായി പോകേണ്ടിയിരുന്ന എന്നെ
അല്ലാഹു കൊണ്ടുവന്ന് ഈ കൊട്ടാരത്തിലെ വളർത്തുപുത്രനെ പോലെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച്, അസീസ് മന്ത്രിയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് ഞാൻ ഇവിടെ വളരുന്നത് എന്റെ റബ്ബെനിക്ക് ഒരുക്കി തന്ന സൗകര്യമാണ്. എന്റെ ഈ പാർപ്പിടങ്ങള് എനിക്ക് വേണ്ട സൗകര്യങ്ങള് ഇത്രയും നന്നായി ഒരുക്കി തന്നത് എന്റെ രക്ഷിതാവാണ്, പടച്ച റബ്ബാണ്. അവനോട് നന്ദി കേടാകില്ലേ? സുലൈഹ, നിങ്ങൾ ഈ വിളിക്കുന്ന വേണ്ടാത്തരത്തിന് ഞാൻ വന്നാൽ എന്നെ ഇത്രത്തോളം സംരക്ഷിച്ച റബ്ബിനോട് എനിക്കർഹിക്കാത്ത, എനിക്ക് വിഹിതമല്ലാത്ത, എനിക്കവിഹിതമായ ഒന്ന് ഞാൻ നുണഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവില്ലേ അത്? മഅദല്ലാ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ തീർച്ചയായും വസ്തുത ലാ യുഫ്ലിഹു ളാലിമൂൻ ദ്രോഹം ചെയ്തവരൊന്നും വിജയിക്കില്ല എന്നതാണ് വസ്തുത. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ ദ്രോഹികൾ ആരും വിജയിക്കില്ല. അപ്പൊ ഞാന് നീ പറയുന്ന വേണ്ടാത്തരത്തിന് നിന്ന് തന്നാൽ ഞാൻ ഏറ്റവും വലിയ വാലിമാകും, അക്രമിയാവും. അസീസ് രാജാവിനോട് അക്രമം ചെയ്തയാളാകും, നിന്റെ ഭർത്താവിനോട്, പടച്ചവനോട് അക്രമം ചെയ്തയാളാവും. ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമായിരിക്കും. ഈ അക്രമം എന്റെ റബ്ബനോട് പൊറുക്കില്ല. ഞാൻ ലോകത്തൊരിക്കലും വിജയിക്കാനും പോകുന്നില്ല. പടച്ചോനെ പേടിയുണ്ട്, പടച്ചോനെ പേടിയുണ്ട്. എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെയാണ് ഓടിയത്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റാ ബുർഹാന റബ്ബി വലഖദ് ഹമ്മത് ബിഹി. അങ്ങനെ സുലൈഖ യൂസുഫിനെ പിടിച്ചൊതുക്കാൻ കൊതിച്ചു, യൂസുഫിനെ വൈകാരികമായി ആഗ്രഹിച്ചു. സുലൈഖ യൂസുഫിനെ പ്രാപിക്കണം എന്നാഗ്രഹിച്ചു. യൂസുഫ് എന്തുകൊണ്ടാണ് ഈ യൂസുഫ് ഇങ്ങനെ പറഞ്ഞിട്ട് മാറിക്കളയാൻ കാരണം? ഖുർആൻ പറയാണ്, ഇതിങ്ങനെ കേൾക്കുമ്പോ ആർക്കെങ്കിലും തോന്നും എന്താണ്, യൂസുഫ് ആൺകുട്ടിയല്ലേ, പൗരുഷക്കുറവുണ്ടോ, ആണത്വമില്ലാത്തത് കൊണ്ടാണോ, ഞരമ്പ് വീക്കാണോ എന്നൊന്നും തോന്നിപ്പോകണ്ട. അതിന് ഖുർആൻ പറയാണ് സുലൈഖ കൃത്യമായും യൂസുഫിനെ കിട്ടണമെന്ന് മോഹിച്ചു. വഹമ്മ ബിഹാ, യൂസുഫിനൊരു വീക്ക്നെസ്സുമില്ല, യൂസുഫും സുലൈഖയെ മോഹിക്കുമായിരുന്നു. ലൗലാ അൻ റാ ബുർഹാന റബ്ബി, റബ്ബിൽ നിന്നുള്ള ആ ഒരു വെളിപ്പാട്, ആ ഒരു വെളിപാട്, ആ ഒരു വലിയ നിയന്ത്രണം ബഹുമാനപ്പെട്ട യൂസുഫിന് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ റബ്ബിന്റെ ദൃഷ്ടാന്തം, റബ്ബിന്റെ നിയന്ത്രണം യൂസുഫ് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അനുഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നിയന്ത്രണം കൺട്രോളില്ലായിരുന്നുവെങ്കിൽ യൂസുഫും സുലൈഖയെ മോഹിക്കുമായിരുന്നു. കാരണം ശാരീരികമായി യൂസുഫ് തളർന്നവനല്ല, യൂസുഫ് വീക്കല്ല, യൂസുഫ് നല്ല ആൺകുട്ടിയാ, പക്ഷേ പടച്ചോനെ പേടിച്ചിട്ട് പിന്മാറിയതാ. വഹമ്മ ബിഹാ ലൗലാ അൻ റാ ബുർഹാന റബ്ബി, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ. അതായത് അതെന്താണ്? മഹാന്മാര് പറഞ്ഞു, തിരിച്ചറിവാണ് ആ ബുർഹാൻ, ഇത് ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവാണ് ആ ബുർഹാൻ. ലൗലാ അൻ റാ ബുർഹാന റബ്ബി, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചറിവ് അത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള തൗഫീഖ് ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫും മോഹിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം യൂസുഫ് മോഹിച്ചു എന്നല്ല, മോഹിച്ചിട്ടില്ല. ഈ സുന്ദരമായ ആയത്തുകൾ കോതിയിട്ട് പ്രവാചകന്മാർക്കും തെറ്റായ ചിന്തകൾ വരാം എന്ന് വ്യാഖ്യാനിക്കുന്ന ചിലരുണ്ട്, മണ്ടന്മാർ. അവരൊക്കെ എത്രമാത്രം വലിയ, എത്രമാത്രം വലിയ തെറ്റാ ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കൂല,
ഉറപ്പാണ്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ശക്തമായി സംസാരിക്കുന്നുണ്ട്, എല്ലാ നബിമാരും മഅസൂമീങ്ങളാണ്, മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി പ്രത്യേകിച്ചു. അങ്ങനെയാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, എല്ലാ നബിമാരും മഅസൂമീങ്ങളാണ്, മുഹമ്മദ് നബി പ്രത്യേകിച്ചു. അതായത് നുബുവത്തിന്റെ മുമ്പ് പ്രവാചകന്മാരിൽ നിന്ന് തെറ്റുപറ്റാമോ എന്നൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ നുബുവത്തിന്റെ മുമ്പ് തെറ്റെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചെറിയ അപാകതകളൊക്കെ സംഭവിക്കാം എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവിടെയും പ്രബലമായ അഭിപ്രായം ഒരു നബിയിൽ നിന്നും നുബുവത്തിന്റെ ശേഷമെന്നല്ല മുമ്പും ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇതിന്റെയും പുറത്താണ് എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായക്കാർ പോലും പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് ഒരപാകതയും നുബുവത്തിന്റെ മുമ്പും സംഭവിക്കൂല, മുമ്പും സംഭവിക്കൂല. ഈമാന്റെ ഭാഗവും കൂടെയാണ്. ചിലപ്പോഴൊക്കെ കവലകളിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നിങ്ങളെ ചെവിയിലെത്തുമല്ലോ. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഹബീബിന്റെ 40 വയസ്സിന് മുമ്പ് ഹബീബ് ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഒരാളും കരുതി പോകരുത്. മുത്തുനബിയുടെ ജീവിതം മൊത്തം അസാധാരണത്വമാണ്, അസാധാരണത്വം നിറഞ്ഞതാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? 63 കൊല്ലക്കാലത്തെ ജീവിതം, ജീവിത ലഹരിയിലും വെപ്രാളത്തിലും അലഞ്ഞു തിരിയുന്ന സകല മനുഷ്യർക്കും ഗൈഡാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ 63 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ എവിടെയും ഒരു തെറ്റും എവിടെയും സംഭവിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ ആലോചിക്കേണ്ടതാണ്. 1-ാമത്തെ വയസ്സിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലത്തെ മുലയിലെ പാല് അള്ളാഹുവിന്റെ റസൂലിനാ കൊടുക്കൽ, ഇടത്തെ മുലയിലെ പാല് സ്വന്തം കുട്ടി വമ്രത്തിനുമാണ് ഹലീമ ബീവി കൊടുക്കാറുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സംഭവം നിങ്ങളോട് പറഞ്ഞോ എന്നറിയില്ല. പറഞ്ഞോ? സഹസിലാർക്കും ഓർമ്മ ഉണ്ടോ? പറഞ്ഞോ? അപ്പോ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ടോ, നിങ്ങൾ ഒരു വയസ്സ് പോലും ആകാത്ത മുത്തുനബി ആ വലത്തെ മുലയിലെ പാലല്ല ഇടത്തെ മുലയിലെ പാല് കൊടുത്തപ്പോ കുടിച്ചില്ല. 1-ാം വയസ്സിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര വലിയ തിരിച്ചറിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നബി തങ്ങൾ വളർന്ന് വലുതായി പക്വത പ്രാപിച്ചതിന്റെ ശേഷം മുത്തുനബിയുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ആയത്തും ഹദീസും ഓതിയിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ പോയാൽ അത് വല്ലാത്ത അവിവേകമാണ്. നമ്മളെ ജീവിതത്തിൽ അതുണ്ടാവരുത്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി നല്ലൊരു മതിപ്പ് മനസ്സിലുണ്ടാവട്ടെ. അതുകൊണ്ട് കൂട്ടത്തിൽ ഒന്നങ്ങ് ഉണർത്തിയതാണ്. അള്ളാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ അതിനെ ദുർവ്യാഖ്യാനിക്കൽ, അങ്ങനെ മനസ്സിൽ അങ്ങനെ മോഹം ഉണ്ടായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ വെച്ചിരുന്നില്ലേ, കൃത്യമാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത്. ലഖദ് ഹമ്മത്ത് വലഖദ് ഹമ്മത്ത് ബിഹി സുലൈഹ, യൂസുഫിനെ പ്രാപിക്കണമെന്ന് കരുതി. വഹമ്മ ബിഹ, യൂസുഫും സുലൈഹയെ കരുതുമായിരുന്നു. ലൗലാ അൻ റആ ബുർഹാൻ റബ്ബി, റബ്ബിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ കരുതുമായിരുന്നു. അപ്പൊ കണ്ടു, അതുകൊണ്ട് കരുതിയില്ല. ഏതൊരാൾക്കും അറിയാം, നന്നായിട്ട് ഭാഷ പഠിച്ച ഒരാൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. മലയാളം തിരിഞ്ഞാ പോരെ ഇതിനൊക്കെ. ആ പറഞ്ഞ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യൂസുഫ് നബിക്ക് അങ്ങനെ ഒരു മോഹം വന്നു എന്നോ വന്നില്ല എന്നോ? വന്നില്ല, ചെയ്തില്ല എന്നല്ല, മോഹം തന്നെ വന്നില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൺട്രോളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ഇത്ര വലിയ ഒരു തിരിച്ചറിവന്ന് കൊടുത്തതെന്തേ? കദാലിക്, അപ്രകാരം നമ്മൾ ചെയ്തത് അല്ല പറയാം. കദാലിക്, അപ്രകാരം നമ്മള്
യൂസുഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. തിന്മയും വൃത്തികേടും യൂസുഫിൽ നിന്ന് തിരിച്ചു കളയാനാണ്. ജീവിതത്തിൽ യൂസുഫിന്റെ ജീവിതത്തിൽ തിന്മയും വൃത്തികേടും സംഭവിക്കരുത്, അത് വഴിമാറ്റി വിടണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ അപ്രകാരം ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, യൂസുഫ നമ്മുടെ സെലക്ടഡ് ഇബാദുകളിൽപ്പെട്ടയാളാ, തെരഞ്ഞെടുക്കപ്പെട്ട അടിമകൾ. അതാണ് ഇബാദു മുഖ്ലസീൻ, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട, അതായത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. നബിമാരുടെ ജീവിതത്തിൽ നബിയാകുന്നതിന്റെ മുമ്പും തെറ്റ് സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അന്ന് നബിയല്ല എന്നിട്ടും അല്ലാഹു തആല കാത്തു സൂക്ഷിച്ചു. കാരണം പറഞ്ഞത് എന്താ പഠിച്ചവൻ, ഞാൻ എന്തെങ്ങനെ സംരക്ഷിക്കാൻ? കാരണം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അതുകൊണ്ടാണ് നബിമാർ തെറ്റെയ്യൂല എന്ന് പറഞ്ഞത്. വളരെ കൃത്യമാണ്. അല്ലാഹു പറഞ്ഞു ഇബാദു മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ സെലക്ടഡ് അടിമകൾ, അത് അല്ലാഹുവിന്റെ അടിമകൾ, തെരഞ്ഞെടുക്കപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ. അമ്പിയാക്കളുടെ ലിസ്റ്റിൽപ്പെട്ട ആളായതുകൊണ്ട് ആ തെറ്റിയാതെ പോയത്. സാധാരണക്കാരനാണെങ്കിൽ പതറിപ്പോകും അല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു ചിന്ത? പടച്ചോൻ കാണുന്നു, പടച്ചോൻ അറിയുന്നു, പടച്ചോൻ എന്നെ ചോദ്യം ചെയ്യുന്നു. ഈ ചിന്തയാണ് ബഹുമാനപ്പെട്ടവരെ ആ തിന്മയിൽ നിന്നും കവാടത്തിലേക്ക് മത്സരിച്ചോടി. ബാക്കിയാണത് പറയുമ്പോഴേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. മർമ്മം ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ രണ്ടുവരെയും കൂടെ അങ്ങ് പറയാം. സമയം കുറവാണെങ്കിലും ആ രണ്ടുവരെയും കൂടെ പറയാം. വസ്തബഖൽ ബാബ്, അങ്ങനെ യൂസുഫ് പിടുത്തം കൊടുക്കാതെ ഓടി, യൂസുഫിന്റെ പിന്നാലെ സുലൈഖയും ഓടി. അതാ വസ്തബക്കൽ ബാബ്, രണ്ടാളും കൂടെ മത്സരിച്ചോടി. എങ്ങോട്ട് മത്സരിച്ചോടി? വസ്തബക്കൽ ബാബ്, മെയിൻ കവാടത്തിന്റെ അടുത്തേക്ക്. ആദ്യത്തെ വാതിലുകളൊക്കെ തുറന്ന് എല്ലാം സാക്ഷ്യയിട്ടതാ. ആ വാതിലുകൾ ഒക്കെ, ഉപവാതിലുകളൊക്കെ, ഉപഡോറുകളൊക്കെ തുറന്ന് 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 പ്രധാന കവാടത്തിങ്ങളെത്തി. അതുവരെ ഓരോ വാതിലും തുറക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് സുലൈഖ യൂസുഫിനെ പിടിച്ചു വലിച്ചു. അങ്ങനെ വസ്തബഖൽ ബാബ് വഖദ്ദത് ഖമീസഹു, വഖദ്ദത് ഖമീസഹു, സുലൈഖ യൂസുഫിന്റെ ഷർട്ട് പൊട്ടിച്ചു. ഷർട്ട് കീറി, യൂസുഫിന്റെ ഷർട്ട് സുലൈഖ കീറി, പിടിച്ചു വലിച്ചു കീറി. നിന്ദുബുർ, ആ ഷർട്ടിന്റെ പിൻഭാഗം പൊട്ടിച്ചു. വഅൽഫയാ സയ്യിദഹ, അങ്ങനെ രണ്ടാളും വാതിൽ തുറന്ന് പുറത്തേക്കങ്ങ് ചാടുകയാണ്. വിയർത്തൊലിച്ച് യൂസുഫും യൂസുഫിന്റെ പിറകിൽ അർദ്ധനഗ്നയായിട്ട് സുലൈഖയും രണ്ടാളും കൂടെ മെയിൻ വാതിൽ അങ്ങ് തുറക്കുമ്പോ കാണുന്നത് വീട്ടുകാരൻ സുലൈഖയുടെ ഭർത്താവ് ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രി അസീസ് രാജാവ് ഇങ്ങോട്ട് കടന്നു വരിക. പ്രധാന കവാടത്തിന്റെ അടുത്ത് യൂസുഫും സുലൈഖയും അവളുടെ ഭർത്താവിനെ കണ്ടു. ഇനി ചിന്തിച്ചു നോക്ക്, ഇനി എന്തായിരിക്കും അവിടെ നടക്കുന്ന രംഗം? എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന രംഗം? അപ്പം സ്വാഭാവികമായിട്ടും അസീസ് രാജാവ് ഇതില് ശക്തമായ നിലപാട് കൈക്കൊള്ളൂലേ? ശക്തമായ നിലപാട് കൈക്കൊള്ളും എന്ന കാര്യം ഉറപ്പല്ലേ? നടപടി സ്വീകരിക്കൂലേ? എന്ത് ആക്ഷനാ സ്വീകരിക്കുക? അപ്പോഴേക്കും ഈ വേണ്ടാത്തരൊക്കെ ചെയ്ത് ഈ വൃത്തികേടൊക്കെ ഒപ്പിച്ച ഈ പെണ്ണ് കുടുങ്ങി എന്ന് കണ്ടപ്പോ പ്ലേറ്റ് അങ്ങ് മാറ്റി. കാലത്ത് സൂറത്ത് യൂസഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഞാൻ ഈ ഓതുന്നത് കൃത്യമായിട്ട് കാണാം. കാലത്ത് അപ്പോൾ സുലൈഖ പറഞ്ഞു, കണ്ടോ, കുടുങ്ങിയപ്പം പ്ലേറ്റ് മറിച്ചു. കുടുങ്ങിയപ്പം പ്ലേറ്റ് മാറ്റുകയാണ്. സുലൈഖ പറഞ്ഞു, മാ ജസാ ഉമൻ അറാദ ബി അഹ്ലിക സൂ ആ, നിങ്ങളുടെ വീടരെ കൊണ്ട് വേണ്ടാത്തരം ഉദ്ദേശിച്ച ഒരുത്തന് നിങ്ങൾ കൊടുക്കാൻ കരുതുന്ന പ്രതിഫലം എന്താണ്? നിങ്ങളുടെ ഭാര്യയെ കടന്നാക്രമിക്കാൻ
ഉദ്ദേശിച്ച ഇവന് എന്ത് ശിക്ഷയാ നിങ്ങൾ കൊടുക്കുക? ഇല്ല, അവനെ തടവറയിൽ, അവനെ തടവറയിലിടലല്ലാതെ അല്ലെങ്കിൽ നോവുറ്റ ശിക്ഷ കൊടുക്കണം. തടവറയിലിടണം ആദ്യം പറഞ്ഞതാ, ജയിലു കൊടുക്കണം. പിന്നെ യൂസഫിന് സുലൈഹക്ക് തോന്നി ജയിൽ കൊടുത്താൽ മോശമാണ്, എനിക്ക് ഇടക്ക് സുലൈഹ യൂസഫിനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല, അത് വേണ്ട. മഹാന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ. ഇല്ലാ യുസ്ജന പറഞ്ഞിട്ട് പിന്നെ ഇന്നിട്ട് ഇറങ്ങുക, ഔ അദാ ബിന്നാലി, അല്ലെങ്കിൽ മര്യാദക്ക് എന്നത്തേക്ക് ഓർമ്മ വരുന്ന രൂപത്തിൽ ഒന്ന് കൊടുത്താൽ മതി. ഔ അദാ ബിന്നാലി, എന്നാലും യൂസഫ് ഇവിടെ തന്നെ ഉണ്ടാവും. യൂസഫിന് അത്രയും പ്രണയിച്ചു പോയി സുലൈഹ, അവിടെ ആവശ്യം. മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം എന്ന് ചോദിച്ചപ്പോ, ഇനിയിപ്പം സ്വാഭാവികമായിട്ട് ഇവള് പ്ലേറ്റ് മറിച്ചു. അപ്പൊ ഈ സുലൈഹ യൂസഫിന് പറയാനുള്ളത് എന്താ? തന്റെ നിരപരാധിത്വം അല്ലെ, അത് വളച്ചുകെട്ടില്ലാതെ നേരെ അങ്ങ് പറയാ, വിശ്വസിച്ചാ വിശ്വസിച്ചു, വിശ്വസിക്കൂല അല്ലെ. ഏതൊരാളും സ്വാഭാവികമായിട്ട് കരുതുക ഈ പുരുഷൻ ഈ പെണ്ണിനെ അങ്ങോട്ട് വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നേ വിശ്വസിക്കുള്ളൂ. ഏതായാലും യൂസഫ് നബി അലൈഹി സലാം അദാ നേരെ ചൊവ്വേ പറയുന്നു. കാല, അപ്പൊ യൂസഫ് പറഞ്ഞു, ഇവളെന്റെ ശരീരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, ഇവളെന്റെ ശരീരം എന്നോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, ഞാനൊരിക്കലും അവളെ ശല്യം ചെയ്യാൻ ചെന്നിട്ടില്ല, ഇവൾ എന്നെ ശല്യം ചെയ്തതാണ്. അപ്പോ ആരെടുത്താ തെറ്റെന്നറിയാതെ അസീസ് മന്ത്രി കുടുങ്ങി. അസീസ് മന്ത്രിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, ആരാണ് യഥാർത്ഥ കക്ഷി? എന്റെ ഭാര്യ സുലൈഹയാണോ അതോ യൂസഫാണോ? ഈ പ്ലേറ്റ് മാറ്റൽ രണ്ടു കൂട്ടരും നടത്തുമല്ലോ, ആണും നടത്തും പെണ്ണും നടത്തും പെട്ടുകഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ആ ഏതാ ശരി? അപ്പൊ അസീസ് രാജാവിന്റെ കൂടെ യൂസുഫിന്റെ എളാപ്പയുടെ മകനായിട്ട് അസീസ് രാജാവിന്റെ അളിയൻ അസീസ് രാജാവിന്റെ കൂടെ വന്നിരുന്നു. ആളാണ് വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് സാക്ഷി പറഞ്ഞു. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, അപ്പോഴാണ് അവളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് സാക്ഷി പറഞ്ഞത്. എന്താ സാക്ഷി പറഞ്ഞത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുരിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുർ ഫസദ ഫകദബത് വഹുവ മിനൽ സ്വാദിഖീൻ. അബ അസീസ് മന്ത്രിയുടെ അളിയൻ പറഞ്ഞു, അളിയ ഞാനിതിലൊരു തീരുമാനം ഉണ്ടാക്കി തരാം, ഇതത്ര കോംപ്ലിക്കേറ്റഡ് അല്ല വിഷയം. അതായത് സുലൈഹ പറയുന്നത് യൂസഫ് എന്നെ കടന്നു പിടിച്ചു, യൂസഫ് പറയുന്നത് സുലൈഹ എന്നെ കടന്നു പിടിച്ചു. ഇവർ രണ്ടാളും ഇപ്പൊ ശരിക്കും ഏത് ചെയ്തു? പുറത്തേക്ക് ഓടി വന്ന് രക്ഷപ്പെടാൻ. സുലൈഹ പറയുന്നു ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു, യൂസഫ് പറയുന്നു ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്തായാലും പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ട്, കുപ്പായം കീറി. ഇവരുടെ കുപ്പായത്തിന് എവിടെയാണ് പരിക്ക് നോക്കിയാ മതിയാവും. അസീസ് മന്ത്രിയുടെ അലിയ, അതായത് ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുൽ, യൂസഫിന്റെ കുപ്പായത്തിന്റെ മുമ്പാകമാണ് പൊട്ടിയതെങ്കിൽ ഫസദഖത്, സുലൈഹ പറഞ്ഞത് സത്യമാണ്. അളിയനത് തിരിഞ്ഞു, ആരെടുത്താ രോഗം? ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞതാണ്. അസീസ് മന്ത്രിയോട് പറഞ്ഞു, യൂസഫിന്റെ കുപ്പായത്തിന്റെ മുമ്പാകമാണ് പൊട്ടിയതെങ്കിൽ സുലൈഹ പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസഫ് കള്ളമാണ് പറയുന്നത്. കാരണം എന്താ? യൂസഫ് അങ്ങോട്ട് പിടിക്കാൻ ചെന്നപ്പം സുലൈഹ തള്ളി മാറ്റി പ്രതിരോധിച്ചതാണെങ്കിൽ യൂസഫിന്റെ മുൻഭാഗത്താണ് കീറല് വരിക, യൂസഫിന്റെ മുൻഭാഗത്താണ് കീറല് വരിക. അതല്ല, യൂസഫ് പിടുത്തം കൊടുക്കാതെ ഓടുമ്പോ പിന്നാലെ കൂടി യൂസഫിനെ പിടിച്ചതാണെങ്കിൽ പിൻഭാഗത്തുമാണ് ഷർട്ട് പൊട്ടുക. അപ്പൊ അതാണ് നോക്കിയാ മതി, മുൻഭാഗമാണ് പൊട്ടിയതെങ്കിൽ ഇവിടെ കളി യൂസഫിന്റെ അടുത്ത് തന്നെ, പിൻഭാഗമാണ് പൊട്ടിയതെങ്കിൽ സുലൈഹന്റെ അടുത്തുമാണ്. നമ്മൾ അത് പരിശോധിച്ചാ മതി. അങ്ങനെ ഫലം മാറ ആ കമീസഹു, അസീസ് രാജാവ് കാണുന്നു കമീസഹു യൂസഫിന്റെ ഷർട്ട്,
പിൻഭാഗത്ത് വലിയ ഒരു പൊട്ടലുണ്ട് യൂസഫിന്റെ കമീസിന്. പിന്നിന്ന് കൂടിയിട്ട് സുലൈഹ പിടിച്ചപ്പം പൊട്ടിയതാ. ഇത് കണ്ടതോടുകൂടെ കാല അസീസ് രാജാവ് പറഞ്ഞു, അസീസ് മന്ത്രി പറഞ്ഞു, ഇന്നഹു മിൻ ഖൈദിക്കുൻ, ഇന്നഹു മിൻ ഖൈദിക്കുന്ന, തീർച്ചയായിട്ടും ഇവിടെ നടന്നിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ട സുലൈഹ, ഇന്നഹൂമിൻ ഖൈദിക്കുന്ന, ഇത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ, അങ്ങനെ തന്നെയാണ് ആ ശൈലി, പെണ്ണുങ്ങളായ നിങ്ങളുടെ സീഞ്ഞ നാറിയ കളികളിൽ ഒരു കളിയാണ്, പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ന ഖൈദക്കുന്ന, ഓ സുലൈഹ, നിങ്ങളാകുന്ന പെണ്ണുങ്ങള്, നിങ്ങളാകുന്ന കൊസ്രാ കൊള്ളികളുടെ ഈ ഖൈദ്, ഈ ഒരു കുതന്ത്രം അതീം അപാരമാണ് കേട്ടോ. തെറ്റ് ചെയ്തു എന്നല്ല, കുടുങ്ങിയപ്പോ ഫ്ലൈറ്റ് മാറ്റുകയാണല്ലേ. ഇന്ന ഖൈദക്കുന്ന അതീം യൂസുഫു, യൂസുഫു അഅരി അൻഹാദാ, യൂസുഫേ നീ ഇത് മറക്കണം. അതാ യൂസുഫിനോട് നീ അതേ പറയാൻ പറ്റുള്ളൂ, യൂസുഫ്, യൂസുഫേ അഅരി അൻഹാദാ, ഇതിനെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതുപോലെ നീ ജീവിക്കണം. ഈ കൊട്ടാരത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായത് നീ ആരോടും പറയരുത്, കാരണം എനിക്ക് നാണക്കേടാ. എന്റെ ഭാര്യയെ പറ്റി പുറത്തത് വരുമ്പോ, അതുകൊണ്ട് യൂസുഫേ നീ സാധുവാണ്, നീ നിരപരാധിയാണ്, നീ എന്ത് ചെയ്യണം, ഇങ്ങനെയൊന്ന് സംഭവിക്കാത്തതുപോലെ ജീവിച്ചോളണം. ഓ സുലൈഹ, നീ ചെയ്ത തെറ്റിന് നീ പടച്ചോനോട് മാപ്പും ചോദിക്കുക, ഇസ്തിഗ്ഫാറും പറയുക. ഇത് പുറത്തു വരുന്നതിൽ എനിക്കും കൂടെ മാനക്കേടുണ്ട്. ഇന്നക്ക് കുന്തി മിനൽ ഖാത്തിഈൻ, തീർച്ചയായും തെറ്റു ചെയ്തത് നീ തന്നെയാ. ഇന്നക്ക് കുന്തി മിനൽ ഖാത്തിഈൻ, അതുകൊണ്ട് നീ തൗബ ചെയ്തോ യൂസുഫ്, നീ മിണ്ടാതെ അടങ്ങിയിരുന്നോളണം, എന്നെ മാനം കെടുക്കരുത്. പിന്നെ ഈ കഥ കൊട്ടാരത്തിലെ ചില സ്ത്രീകൾ അറിഞ്ഞിരുന്നു. അവരിലൂടെ പുറത്തു വരുമ്പോഴാണ് മാനം രക്ഷിക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. വലിയ സംഭവങ്ങളാണ്, ഞാൻ അതിലേക്ക് വരികയല്ല. ഞാൻ എന്തിനാ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത്? യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടില്ലേ നിങ്ങൾ, അല്ലാഹുവിനെ ഭയന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ല ഇല്ല, മഅദല്ലാ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ എന്ന് പറയാൻ നെഞ്ചുറപ്പുണ്ടായത്. ആ നെഞ്ചുറപ്പ് എനിക്കൊന്നൊക്കെ ഉണ്ടാവണം. നമുക്ക് അമ്പിയാക്കളെ പോലെ ഇസ്മത്ത് ഉണ്ടാവൂല. ഇതുപോലുള്ള ഒരു അവസരങ്ങളൊന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ആ അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കാം. സാധാരണക്കാരായ നമ്മൾ ചെയ്യേണ്ടത് തെറ്റുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കരുത്. ഇത്രയും നല്ല ഒരു സുവർണാവസരമൊക്കെ ലഭിച്ചിട്ട് പിന്നെ തെറ്റെയ്യാതെ പിന്മാറി പോരുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അതൊരു മൊഹാല് പോലെയായിരിക്കും അല്ലേ. അതിനാ പറഞ്ഞത് അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കാം, അവസരങ്ങൾ സൃഷ്ടിക്കരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം എന്തെല്ലാം അനുവദിച്ചത്, വിലക്കിയത്, എന്തെല്ലാം വിലക്കിയത്. അവിഹിത ബന്ധം മാത്രമല്ല, ഒരന്യ ആണും പെണ്ണും ഒറ്റക്കാകുന്നത് തന്നെ വിലക്കി. അതാണ് ഇസ്ലാം. ഖൽവത്ത് തന്നെ ഹറാമാണ്, ഒന്നും ചെയ്യണ്ട, ഒരു തെറ്റും ചെയ്യണ്ട, ഒന്നും മിണ്ടിയിട്ടില്ല. ഒരു റൂമിൽ ഒരന്യ ആണും പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ ഹറാമാണ്, ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും. എന്ത് ചെയ്ത് അവസരം നിഷേധിക്കുകയാണ്, അവസരം നിഷേധിക്കുകയാണ്. കാരണം അവസരമുണ്ടായാൽ മൂന്നാമൻ കയറി കളിക്കും ഇബ്ലീസ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകന് കൊടുക്കുന്ന ഉപദേശം ഇതായിരുന്നു, മോനെ എത്ര രഹസ്യമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും തെറ്റിനെ വലുതായി കാണും. അള്ളാഹു ഈ ഒരു തിരിച്ചറിവ് ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, മകന്റെ ബർക്കത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുക. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ ഖൈറും ബറക്കത്തും സന്തോഷവും ജീവിതത്തിൽ നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാല്ലാ പകുതി സമയവും കൂടെ ഉണ്ട്, ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ഭാഗം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി നമ്മളിവിടെ അവതരിപ്പിക്കാനിരിക്കുകയാണ്. തൊട്ടടുത്ത ഭാഗം ആ ഒരായത്തും കൂടെ അവതരിപ്പിച്ചിട്ട് വേണം പിരിയാൻ, അതുകൊണ്ടാണ് ഇത് ചുരുക്കിയത്.
എന്നാലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റുകളെ ഭയന്ന് കരഞ്ഞ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. മതി, ഉൾക്കൊള്ളുന്നവർക്ക് കുറച്ച് മതി, ചിന്തിക്കുന്നവർക്ക് കുറച്ച് മതി, ചിന്തിക്കുന്നവർക്ക് അങ്ങനെയല്ലേ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇഷാറ മതിയല്ലോ. സമജ്ദാർ കെ ലിയെ ഇഷാറ കാഫി ഹെ, അത്ര മതി. ബുദ്ധിയുള്ളവർക്ക് സൂചന മതി, അതുകൊണ്ട് തന്നെ നന്നാവും. അത് കേട്ടിട്ട് ചിന്തിക്കും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാ, അന്തത്വത്തിൽ ചൊല്ലുന്നു. എല്ലാവരും അന്തത്വത്തിൽ ചൊല്ലുമ്പോൾ അതിൽ ലൈറ്റ്സ് ചൊല്ലണം. മദീനയുടെ രാജാവ് ഈ സദസ് കാണുന്നുണ്ടെന്ന ബോധത്തോടെ ചൊല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആദരവോടെ, ബഹുമാനത്തോടെ, ഇഷ്കോടെ ചൊല്ലുക. الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي ارتكبت على الخطا غير حصر وعادات لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إليك إسي حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله الصلاة على النبي كل وقت دائما
لاح نجم في السماء سيدي خير النبي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. സഹോദരങ്ങളെ, ഉസ്താദിൻ്റെ പ്രഭാഷണം തുടരുകയാണ്. നാളെ നമ്മുടെ ഖുർആൻ പ്രഭാഷണത്തിൻ്റെ അവസാന ദിവസമാണ്. നാളെ വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഇൻഷാ അള്ളാഹ് മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പേരിൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ പേരിൽ നാളെ മൗലിദ് ഓതുക കൂടി ചെയ്യുന്നുണ്ട്. നാളെ മഹാന്മാരായ സാദാത്തിങ്ങളുടെ നേതൃത്വത്തിൽ, മഹാനായ സയ്യിദ് മുത്തനൂർ തങ്ങളുടെ നേതൃത്വത്തിൽ സമാപന ദുആ മജ്‌ലിസും നടക്കുന്നുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണം. ലേലം വിളിക്കാൻ നിങ്ങൾ വല്ലതും നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൗണ്ടറിൽ ഏൽപ്പിക്കുക. അതുപോലെ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പേരിൽ വല്ലതും നേർച്ചയാക്കിയതോ സംഭാവനകളോ ഉണ്ടെങ്കിലൊക്കെ കൗണ്ടറിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു കവറ് നൽകും. അത് നാളെ വരുമ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ ചെലവുകളിലേക്കും നടത്തിപ്പിലേക്കും ആവശ്യമായ സദഖയായി നിങ്ങൾ നാളെ വരുമ്പോൾ നല്ല സദഖയായി നിങ്ങൾ കൊണ്ടുവരണം. ഇൻഷാ അള്ളാ ഉസ്താദവർഗളും സയ്യിദവർഗളും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. എല്ലാവരും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സദസ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. അള്ളാഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ജോലി നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ ആഖിബത്ത് നന്നാവണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണ്. അള്ളാഹുവെ, അവർക്ക് ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ നന്നാവണം. അത് നമ്മളിപ്പോൾ മരിക്കോടും കുത്തി മറിഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു നിമിഷം നന്നായില്ലെങ്കിൽ കഴിഞ്ഞു. ഇനി മരിക്കുന്നത് വരെ ചില്ലറ അപാകതകളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും ആ ഒരു നിമിഷം നന്നായാൽ കഴിഞ്ഞു, രക്ഷപ്പെട്ടു. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും ഖാത്തിമത്ത് നന്നായി മരിക്കാൻ അവസരം നൽകട്ടെ. ഇപ്പോഴും ഒരു സഹോദരൻ അരീക്കോട് മജ്മഇനായുള്ള കവർ വന്ന് നൽകുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് അതാണ്, ആഖിബത്ത് നന്നാവണം. അള്ളാഹു മരിക്കുമ്പോൾ അവർക്കും നമുക്കും എല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി തരട്ടെ. പിന്നെ പറഞ്ഞ മുറാദുകളൊക്കെ, എല്ലാവരും പറഞ്ഞ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ അബുദാബിയിൽ നിന്ന് പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്ത് മജ്മഇന്റെ കാര്യത്തിന് പുരോഗതി ഉണ്ടാകുമെന്ന് കരുതി നിങ്ങളോടൊരു കൊല്ലം മുമ്പ് ഏറ്റ പരിപാടി ആയതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇങ്ങ് വരുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ ഒരു ദിവസം ഞങ്ങളുടെ മജ്ലിസിൽ അരീക്കോട് മജ്മഇന് വേണ്ടി ഒരു കൈത്താങ് ഞങ്ങൾ അനുവദിക്കാമെന്ന് പറഞ്ഞപ്പം ഇന്നലെ മിനിയാന്ന് ഞാൻ കവർ തന്നു. ഇന്നലെ അത് തിരിച്ചു വാങ്ങി. ആ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ആള് കൂടുന്ന ഒരു സദസ്, അല്ലെങ്കിൽ ഇതിലേറെ ആള് കൂടുന്ന സദസ് എന്നൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ഒരു 10 or 12 ഉറുപ്പിയൊക്കെ ചിലപ്പോ കിട്ടാറുണ്ട്. നിങ്ങൾ തന്നത് ചെറുതല്ല. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന് കടക്കുമ്പോൾ 2-3 കവറുകളൊക്കെ ഇപ്പൊ ഇതുവരെ ആയപ്പോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ചേരുമ്പോൾ അത് പൂർത്തിയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 29,012 രൂപ ഈ സദസ് ഇന്നലെ നൽകിയിട്ടുണ്ട്. 29,012 രൂപ ചെറിയ സംഖ്യയല്ല. അള്ളാഹു നിങ്ങളെ കബൂലാക്കട്ടെ. രണ്ടു ഉസ്താദുമാര് ഞങ്ങള്
അരീക്കോട് മജ്മാഇന്റെ സ്വഭാവം ഇക്കൊല്ലം വന്ന് ചാർജ് എടുത്ത ഉസ്താദിനും 30 കൊല്ലം പഴക്കമുള്ള ഉസ്താദിനും ഒക്കെ ഒറ്റ ശമ്പള 15 രൂപ അതെല്ലാവർക്കും കൊടുക്കും. ഇപ്പൊ തുടങ്ങുന്നവനും അത് തന്നെ കൊടുക്കലാണ്. അതാണ് അതിന്റെ സ്വഭാവം. അങ്ങനെ വർദ്ധിപ്പിക്കാറില്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ വർദ്ധിപ്പിക്കുക. ഇപ്പൊ കുറെ ഇടയായിട്ട് അങ്ങനെ 15 ഇങ്ങനെ നിൽക്കുകയാണ്. 15,000 രൂപ നൽകും. അതിപ്പോ എന്തിനൊക്കെ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അത് തന്നെ 4-5 മാസത്തേതൊക്കെ ചിലപ്പോൾ കുടിശ്ശിക വരും. അങ്ങനെയൊക്കെയാണ് ഉസ്താദുമാരെ സത്യത്തിൽ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അവരെ ഇഖ്ലാസ് എന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് അവർ പോയി പോകാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എത്ര കിട്ടിയില്ലെങ്കിലും വിഷമിക്കൂല, ചോദിക്കൂല, അതൊക്കെയാണ് സത്യത്തിൽ ആ സ്ഥാപനത്തിന്റെ വിജയം. എല്ലാവരും സഹകരിക്കുന്നു. നിങ്ങളത് ആ തന്നത് ഞാനിങ്ങനെ ആലോചിച്ചു, 2 ഉസ്താദുമാരുടെ ശമ്പളം സുഖമായിട്ട് കൊടുക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ. അതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ ആ 5,000-ൻ്റെയും 10,000-ൻ്റെയും ഒക്കെ സ്കീമിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർ അതിൽ അഡ്രസ് എഴുതിയിടണം എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, 5 പേര് എല്ലാ വർഷവും 5,000 രൂപ തരാമെന്ന് പറഞ്ഞ് അതിൽ എഴുതിയിരുന്നു. ഞാൻ ഈ വിഷയം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുഹമ്മദ് കുട്ടി, നമ്മുടെ ഇവിടുത്തെ സംഘാടകരുടെ മുന്നിൽ നിൽക്കുന്ന സഹോദരൻ, അദ്ദേഹവും അതിലേക്ക് എല്ലാ വർഷവും തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ 6 ആള് അൽഹംദുലില്ലാഹായി. ഇനിയും ഒരു പക്ഷേ അത് എല്ലാ വർഷത്തിലും ഇങ്ങനെ തരുന്നതാണ്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും, നിങ്ങളോട് ചോദിച്ചു വാങ്ങും, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഞാനുമായി ബന്ധപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് ഉണർത്തി എന്ന് മാത്രം, സാധിക്കുന്നവർക്ക് ചേരാം. ഏതായാലും അത് ഈ കിട്ടിയതിനും വലിയൊരു സംഭവമായി കാണുകയാണ് കാരണം എല്ലാ കൊല്ലത്തിലും 25,000 രൂപ ചാലിക്കുണ്ട് പ്രഭാഷണത്തിന്റെ പേരിൽ അരീക്കോട് മജ്മയിലേക്ക് വരും. അത് ചെറിയ സംഗതിയല്ല, എല്ലാ കൊല്ലവും കിട്ടും. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. എല്ലാം നമ്മുടെ ഈ സ്റ്റേജ്, ഈ നഗറിന് പേരിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എ.പി. കുഞ്ഞു മുഹമ്മദ് ഉസ്താദിന്റെ ഹദറത്തിലേക്കും കൂടെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ദുആ ചെയ്യാൻ തുടർന്നുള്ള പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ മുമ്പ് ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് ഈ സദസ്സിൽ ഇതിന്റെ സംഘാടകർ കവർ വിതരണം ചെയ്യുന്നു എന്ന് നേരത്തെ അറിയിച്ചു. എന്റെ സ്ഥാപനത്തിനോട് ഇത്രയും സന്തോഷത്തിൽ സഹകരിച്ച നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മജ്ലിസിലെ കവർ നിങ്ങൾക്ക് നൽകുമ്പം നാളെ നിങ്ങൾ അതിനോടുള്ള പ്രതികരണം ഇതിലേറെ ഗുണകരമായിട്ട് നടത്തണം. എന്തായാലും നടത്തും, നിങ്ങളെ നാട്ടിലെ കാര്യമാണ്, നിങ്ങളുടെ വിഷയമാണ്, നിങ്ങളുടെ മജ്ലിസാണ്. അപ്പൊ നിങ്ങൾ അതിലേറെ ഉഷാറായിട്ട് അതിനോട് പ്രതികരിക്കുന്ന എനിക്കറിയാം. ഞാൻ പ്രതികരിക്കണം എന്ന് പറയുന്നത് ഒരദബ് കേടാവുമോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ നന്നായിട്ട് പ്രതികരിക്കണം. അള്ളാഹു അതിനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ, അതിനുള്ള സമ്പത്തും അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും സഹകരിച്ചു, വലിയ സന്തോഷമുണ്ട്. 500, 200, 100 അധിക പേരും 100 രൂപയെങ്കിലും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് അത്രയും കാശ് ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അധിക പേരും 100-ൽ താവാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നാളെയും നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ ചെയ്യുക, അള്ളാഹു സ്വീകരിക്കട്ടെ. അടുത്ത ഉപദേശം, ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറയുന്ന അടുത്ത ഉപദേശം എന്താണ്? യാ ബുനയ്യ അഖിമിസ്സലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, നിസ്കാരം നീ മുറ പോലെ നിർവഹിക്കണം മോനെ. ഒന്നാമത്തെ നിർദ്ദേശം ആദ്യം പറഞ്ഞിരുന്ന എന്താ? ഈമാൻ ഉറപ്പിക്കണം, ശിർക്ക് വരരുത് അല്ലെ, അത് ഈമാൻ ഉറപ്പിക്കാനാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത്. അവിടെ ഇങ്ങോട്ട് ഒന്ന് പറയട്ടെ, നിസ്കരിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തെറ്റ് ചെയ്യരുത് എന്നാണല്ലോ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറഞ്ഞല്ലേ. നിസ്കരിക്കാൻ പിന്നെയാ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പവറ് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുന്നതിനോ വിരോധിക്കപ്പെട്ടത് ഉപേക്ഷിക്കുന്നതിനോ? വിരോധിക്കപ്പെട്ടത് ഉപേക്ഷിക്കുന്നതിനാ.
അഞ്ചു നേരം തെറ്റാതെ നിസ്കരിക്കുന്ന പലരെയും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയും, എനിക്കും അറിയും, എന്നെയും നിങ്ങളെയും ഒക്കെ സ്വന്തമായിട്ടും അറിയും അല്ലെ. അഞ്ചു നേരം തെറ്റാതെ നിസ്കരിക്കും, പക്ഷേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പലപ്പോഴും അകന്നു ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനല്ലേ? എന്നാല് പറഞ്ഞത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നതിന് ഒന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെയാണ് തസവുഫിന്റെ ഇമാമി നിങ്ങൾ പറഞ്ഞത്. കള്ള് കുടിക്കാതിരിക്കുന്നതിനോ നിസ്കരിക്കുന്നതിനോ കൂടുതൽ കൂലി. കള്ള് കുടിക്കാതിരിക്കുന്നതിനാ തെറ്റിദ്ധരിക്കരുത് എന്നാണ്. അപ്പൊ കള്ളു കുടിക്കാതിരുന്നാൽ നിസ്കരിച്ചോളണം എന്നില്ല, അങ്ങനെയല്ല ഈ പറഞ്ഞത്. അതുകൊണ്ടാ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞത്. കള്ള് കുടിച്ച് നിസ്കരിക്കുന്നു ഒരാൾ, അതിനേക്കാൾ പവർ കള്ള് കുടിക്കാതിരുന്ന് നിസ്കരിക്കാതിരിക്കുന്നതിനാണ്. യാതൊരു സംശയവുമില്ല ആ കാര്യം. കള്ള് കുടിക്കാതിരിക്കുന്നതിനാണ് പവർ. അപ്പൊ തിന്മ വർജിക്കണം, തിന്മ ഒഴിവാക്കണം, തിന്മ ജീവിതത്തിൽ ഉണ്ടാവരുത്. പരമാവധി സൂക്ഷിക്കണം. എന്നാൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതും ഒരു തിന്മയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ഒരാള് നിസ്കരിക്കുന്നു, കള്ളും കുടിക്കുന്നു. ഒരാൾ കള്ളു കുടിക്കുന്നില്ല, നിസ്കരിക്കുന്നു. ഇതിൽ ഏറ്റവും പവർ കള്ളു കുടിക്കാതെ നിസ്കരിക്കുന്ന മനുഷ്യനാണ്. എപ്പോഴും തിന്മകളെ ഉപേക്ഷിക്കുന്നതിനാണ് എന്നും ഫലമുള്ളത്, ശ്രേഷ്ഠതയുള്ളത്. അതാണ് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വിഷയം. ആദം നബി അലൈഹി സലാം സ്വർഗത്തിലാക്കിയിട്ടെന്ന അള്ളാഹു അന്ന് കൽപ്പിച്ചത് ആദം നബി ചെയ്തിട്ടില്ലേ? നടന്ന് സ്വർഗത്തിൽ കാണുന്നതൊക്കെ തിന്നോളിയാണ്. പരമാവധി ആദൻ നബി അലൈഹി സ്വലാമും അബ്ബാ ബീവിയും തിന്നിട്ടുണ്ട്. തിന്നാൻ പറഞ്ഞത് തിന്നിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യം പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ഈ മരത്തിലെ കായ തിന്നരുത്. അതാ പോയി തിന്നുന്നത് അല്ലേ. വലിയ പാഠമുണ്ട്. അരുത് എന്ന് പറഞ്ഞതിലേക്ക് അടുക്കാനാണ് മനുഷ്യൻ എന്നും താല്പര്യം എന്ന് കരുതി ആദൻ നബി ചെയ്തത് തെറ്റാണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതിനെതിരല്ലേ, നബിമാർ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദം നബി ചെയ്തത് തെറ്റല്ല, കാരണം അത് സ്വർഗത്തിലാണ്, ഭൂമിയിലെ കഥയല്ല. തെറ്റും ശരിയൊക്കെ ഭൂമിയിലാണ്. പക്ഷെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് നടന്ന ഒരു റിഹേഴ്സലാണ് സത്യത്തിൽ ഇത്. അവിടെ കൊടുത്തൊരു പാഠാണ്, നിങ്ങൾ കരുതേണ്ടത് തിന്മയോടടുക്കാതിരിക്കാനാട്ടോ. അത് ഭൂമിയിൽ ഇറങ്ങിയതിന്റെ ശേഷം സശ്രദ്ധ വീക്ഷിച്ചു, ശ്രദ്ധിച്ചു. ആരെ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ബീവി ഹവ്വാവും അവരുടെ ബോധമുള്ള മക്കളും നമ്മളൊക്കെ പലപ്പോഴും അത് മറന്നുപോയി. അവിടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് തിന്മ ഉപേക്ഷിക്കണം. പിന്നെ വേണ്ടത് നന്മ ചെയ്യാം. ആ നന്മ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം ഏതിനാണ്? നിസ്കരിക്കുന്നതിനാണ്. അപ്പൊ നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ അയാള് പിന്നെ മാപ്പിളയാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിസ്കരിക്കാത്ത ഒരു മുസ്ലിം ഞാൻ മാപ്പിളയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം എന്നതിന് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖുർആനിലും ഹദീസിലും എപ്പോഴും പ്രയോഗിച്ച പ്രയോഗം ഇഖാമത്തു സ്വലയ, നിസ്കാരം നിലനിർത്തണം എന്നാ. അതാണ് യാ ബുനയ്യ അഖിമി സ്വലാ, കുഞ്ഞുമോനെ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. അപ്പൊ നിസ്കരിക്കാത്ത മനുഷ്യന് ദീനിൽ ഒരു സ്ഥാനവുമില്ല. നിസ്കരിക്കാത്തവന് എത്ര മോശക്കാരനാണെന്ന് നമ്മളൊക്കെ പലപ്പോഴും വഴന്ന് കേട്ടവരാ, പറഞ്ഞവരാ, വായിച്ചവരാ, പഠിച്ചവരാ. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. ഇതിന്റെ പ്രാധാന്യം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. ഉൾക്കൊള്ളണം. എപ്പോഴും നിങ്ങൾ
കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ചെറുപ്പം മുതലേ വയത് കേൾക്കുന്നതാണ്. ഒരാളിങ്ങനെ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുമ്പോൾ അയാളുടെ കൂടെ ഒരു പട്ടിയുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനുമുണ്ട്. കുറഞ്ഞ വെള്ളം ഇയാളുടെ കയ്യിലുണ്ട്. ഇയാളുടെ ആവശ്യം കഴിച്ച് കുറച്ച് വെള്ളം അയാളുടെ കയ്യിലുണ്ട്. അത് പട്ടിക്ക് ദാഹിക്കുന്നുണ്ട്. പട്ടിക്ക് കൊടുത്താൽ പിന്നെ ഈ മനുഷ്യന് കൊടുക്കാനുണ്ടാവില്ല. താരിക്കുസലാത്തായ നിസ്കരിക്കാത്ത മനുഷ്യന് കൊടുത്താൽ, മൂമിനായ മനുഷ്യൻ, ഇയാൾക്ക് കൊടുത്താൽ പട്ടിക്ക് കൊടുക്കാനും ഉണ്ടാവില്ല. എന്നാൽ ആർക്കാ കൊടുക്കേണ്ടത്? പട്ടിക്ക് കൊടുക്കണം അല്ലേ? മസലയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ അതിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞത് മാന്യമായ ഭാഷയിൽ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കാത്ത മനുഷ്യന് ഒരു തെരുവ് പട്ടിയുടെ വില പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ലെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് ഉൾക്കൊള്ളാൻ ഇത്ര പ്രയാസമുണ്ടോ? ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, എല്ലാ കിതാബുകളിലും കാണും, ശുക്രിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ഇങ്ങനെ രണ്ട് സുജൂദുകൾ പരിചയപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുജൂദ്. അതുപോലെ തന്നെ ഖുർആനിലെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ ഓതിയാൽ, അല്ലെ, 14 ആയത്ത് ഓതിയാൽ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ഇത് രണ്ടും ഫിഖ്ഹിന്റെ കിതാബുകളിൽ, എല്ലാ കിതാബുകളിലും ഒരുമിച്ചാ പറഞ്ഞത്. ബാബു സജദത്ത് അല്ലെങ്കിൽ കിതാബു അല്ലെങ്കിൽ ബാബു സജദത്തൈ തിലാവാ വശുക്കർ, ഇത് രണ്ടും കൂടി ഒപ്പാ വരും എന്ന് പറഞ്ഞാൽ സുജൂദിന്റെ തിലാവത്തിന്റെയും സുജൂദുകൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സുജൂദാണ്. രണ്ടും തിലാവത്തിന്റെ സുജൂദ് രണ്ടെണ്ണമല്ല, ഒന്നേ ഉള്ളൂ. ശുക്രന്റെ സുജൂദ് ഒന്നാണ്. സജദത്തും വാഹിദ, ഒറ്റ സുജൂദ്. അപ്പൊ ഈ സുജൂദ്, ശുക്രന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ശുക്രന്റെ സുജൂദ് പറഞ്ഞാൽ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂദ്. ഇപ്പൊ ഒരാൾ ജയിലിൽ നിന്ന് മോചിതനായി, കുറെ കാലം ജയിലിൽ അടക്കപ്പെട്ടയാൾ ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ ഒരു സുജൂദ് ചെയ്യൽ, അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട് ഒരു സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഉണ്ട്. ജോലിയില്ലാത്ത മകന് ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പോ ഒരു ശുക്രന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഒരു നിഅമത്ത് പുതുതായാൽ, കുട്ടിയില്ലാത്ത ഒരാൾക്ക് കുട്ടിയുണ്ടായി എന്ന് കേൾക്കുമ്പം സുജൂദ് സുന്നത്തുണ്ട്. നിഅമത്ത് പുതുതാവുകയോ ഒരപകടം തട്ടിക്കളയുകയോ ചെയ്താൽ ശുക്രന്റെ സുജൂദ് സുന്നത്തുണ്ട്. ജയിലിൽ നിന്ന് മോചനം കിട്ടി, രോഗം ശിഫയായി, അല്ലെങ്കിൽ ജോലി കിട്ടി, കുട്ടികളുണ്ടായി, ഇതൊക്കെ അതിന് കാരണങ്ങൾ. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, പരീക്ഷണം കൊണ്ട്, കടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തികളെ കാണുമ്പോ ശുക്രിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോരുമ്പം, നിങ്ങളെ ടൗണിലൂടെ നിങ്ങൾ നടക്കുമ്പം ഫുട്പാത്തിൽ ഒരാളെ കാണുന്നു, കയ്യുമില്ല കാലുമില്ല, ഉടലിൽ ഇങ്ങനെ ഉഴക്കുകയാണ്, ഒരു പായ വിരിച്ച് ഉടലിൽ ഇങ്ങനെ ഉഴക്കുന്നുണ്ട്. ആ മനുഷ്യൻ കഴുത്തിങ്ങനെ പൊക്കിപ്പിടിച്ച് വല്ലതും സഹായിക്കണേ എന്ന് പറഞ്ഞു. രണ്ട് കയ്യുമില്ല, രണ്ട് കാലുമില്ല, ആരോ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. വൈകുന്നേരം വരുമ്പം യാചനക്കായി, വൈകുന്നേരം വരുമ്പം അയാളെ എടുത്തു കൊണ്ടുപോകുന്നു. ജീവിതമാർഗം ഒപ്പിക്കാൻ വേറെ മാർഗമില്ല. ഈ മനുഷ്യനെ കാണുമ്പോൾ ഒരു ശുക്രിന്റെ സുജൂദ് സുന്നത്തുണ്ട്. കാരണം ഈ മനുഷ്യനെ കാണുമ്പം മനസ്സ് നുറുങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് ഈ ശുക്രിന്റെ സുജൂദ് പഠിച്ചവനെ? നീ ഈ മനുഷ്യനെ പോലെ എന്നെ ആക്കിയില്ലല്ലോ. അല്ലാതെ ഇയാൾക്ക് കയ്യും കാലും ഇല്ലാതെ ആയതിനല്ല സുജൂദ്. ഇയാൾക്ക് കയ്യും കാലും ഇല്ലാതെ ആയതിനല്ല സുജൂദ്. എനിക്ക് നീ കയ്യും കാലും തന്നല്ലോ അല്ലാ, ഇയാളെ പോലെ എന്നെ ആക്കിയില്ലല്ലോ എന്ന് കരുതിയിട്ടൊരു ശുക്രിന്റെ സുജൂദ് തൊട്ടടുത്ത പള്ളിയിൽ കയറിയിട്ട് ചെയ്യണം. അല്ലാതെ ആ ഫുട്പാത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഷാള് വിരിച്ച് ചെയ്യരുത്, ഇയാളുടെ മുമ്പിൽ ചെയ്യരുത്. ഫിഖ് പറയുന്നുണ്ട്, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവൻ
അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തെറ്റ് സുജൂദ് ചെയ്യുമ്പോൾ ശുക്രന്റെ സുജൂദ് മുമ്പിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കാരണം ആ സാധുവിന് തോന്നും എന്റെ വൈകല്യം, വികലാംഗനെ കാണുമ്പോൾ സുജൂദ് ചെയ്താല് ഇയാൾക്ക് തോന്നും എന്റെ വൈകല്യം, ഇയാൾ സുജൂദ് ചെയ്ത് ആഘോഷിക്കുകയാണ്. അല്ല, നമ്മൾ ചെയ്യുന്നത് എന്താണ്? എനിക്ക് നീ വൈകല്യം തന്നില്ലല്ലോ റബ്ബേ, അൽഹംദുലില്ലാ, അതിനാണ് ശുക്രന്റെ സുജൂദ്. അത് ഇയാളെ കാണാതെയാ ചെയ്യേണ്ടത്. ഇയാളെ കൺമുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഇയാൾക്ക് തോന്നും എന്റെ വൈകല്യം ഇവൻ ആഘോഷിക്കുകയാണ്. പക്ഷേ ഫിസ്ക് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണെങ്കിലോ, മുജാഹിറും ബിൽ ഫിസ്ഖാൻ, പരസ്യമായി തമ്മാടിത്തം ചെയ്യുന്ന ഒരാളെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടാൽ അവിടെയും ശുക്രന്റെ സുജൂദ് സുന്നത്തുണ്ട്. അത് രഹസ്യമായിട്ടല്ല, അയാളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചെയ്യണം. അപ്പൊ നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ കാണുകയാണ് ഒരുത്തനെ, നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഒരുത്തനെ ഇങ്ങനെ കാണുകയാണ്, നിങ്ങളെ കൂടെ പഠിച്ചതാണ്, ഒരു ബെഞ്ചിലിരുന്ന്, ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച നിങ്ങളുടെ കൂടെയുള്ള അൻവർ, അവനെ നിങ്ങൾ കാണുകയാണ്. എന്താണ് അവന്റെ അവസ്ഥ? ഫുട്പാത്തിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഉടുത്തണോന്ന് അവൻ അറിയില്ല, വീണ് കിടക്കുന്നു, വായങ്ങനെ പൊളിച്ചിട്ടുണ്ട്, കള്ളുടിച്ച് വീണ് കിടക്കുക. നിങ്ങളെ കൂടെ പഠിച്ചവനാ. അപ്പൊ ഉണ്ടൊരു തെരുവുപട്ടി അതിലൂടെ വരുന്നു. ആ തെരുവുപട്ടി ഇയാളുടെ അടുത്തെത്തിയപ്പോ കാല് പൊക്കിയിട്ട് മൂത്രം ഒഴിച്ചപ്പോ അതങ്ങനെ ഭംഗിയായിട്ട് കുടിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്കൊരു സുജൂദ് സുന്നത്തുണ്ട്. കാരണം ഇവന്റെ ഒപ്പം ഒരേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാ നിങ്ങൾ. നിങ്ങൾ ഇതുപോലെ ആയില്ലല്ലോ അല്ലേ? പക്ഷേ അത് ആ പൊരെ പോയിട്ടല്ല ചെയ്യേണ്ടത്, പള്ളിയിൽ പോയിട്ടല്ല ചെയ്യേണ്ടത്, ഇവന്റെ മുമ്പ് ചെയ്യണം. ഓനിപ്പോ മുമ്പ് ചെയ്താലില്ലെങ്കിലും ഒക്കെ കണക്കാണ്, ഓന് ബോധം ഉണ്ടാവില്ല. എന്നാല് നീ വേറൊരാൾ. ഈ മുജാഹിറും ബിൽ ഫിസ്കിന് ഒന്നാമത്തെ ഉദാഹരണം എന്താ? തർക്കു സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കല. നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കണ്ടാൽ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കണ്ടാൽ പടച്ചവനെ, ഇവനെ പോലെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തനാക്കിയില്ലല്ലോ നീ എന്നെ എന്ന് പറഞ്ഞിട്ടൊരു സുജൂദ് സുന്നത്തുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്, നായനെ കണ്ടാൽ, പട്ടിയെ കണ്ടാൽ, പന്നിയെ കണ്ടാൽ പടച്ചവനെ എന്നെ പന്നിയാക്കിയില്ലല്ലോ, എന്നെ നായയാക്കിയില്ലല്ലോ എന്നൊന്നും പറഞ്ഞൊരു സുജൂദ് സുന്നത്തില്ല. മനസ്സിലാക്കണം, പന്നിനെ കാണുമ്പോ പടച്ചവനെ ഈ എന്നെ പന്നിയാക്കി സൃഷ്ടിച്ചില്ലല്ലോ എന്നൊരു സുജൂദ് സുന്നത്തില്ല. നേരെ മറിച്ച് നിസ്കരിക്കാത്ത മനുഷ്യനെ കാണുമ്പോ നീ എന്നെ താരിഖു സലാത്താക്കിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു സുജൂദ് സുന്നത്താണെങ്കിൽ എത്രയാണ് സഹോദരങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ കടുപ്പം? ഇന്നു മുതൽ ഒറ്റ കുട്ടിയും ഫർള് നിസ്കാരം ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല. ഈ വയലിന് വന്നവരൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരായിരിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തിരക്കിൽ നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തിൽ എടുക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇനി നിസ്കാരം ഖളാ ആകരുത്. ഉപേക്ഷിക്കും ചെയ്യരുത്, ഖളാവും ചെയ്യരുത്. വല്ല കാരണവശാലും ഖളാ ആയാൽ ഉടനെ വീട്ടണം, പക്ഷെ ഖളാ ആകരുത്. ഖളാ ആകലും വങ്കുറ്റാണ്, അന്ന് ചെറുതല്ല, ഖളാ ആകൽ വന്തോഷാണ്. നിസ്കാരം ഖളാ ആക്കൽ വന്തോഷാണ്. 70 മഹാപാപങ്ങളും ഇമാം ദഹബി എണ്ണിയപ്പോഴും അതിലധികം മഹാപാപങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ എണ്ണിയപ്പോഴും ആ മഹാപാപങ്ങളിൽ മൂന്നാമത്തെ പാപം തർക്കു സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുക. ഒന്ന് ശിർക്ക്, രണ്ട് മനുഷ്യനെ കൊല്ലൽ, മൂന്ന് നിസ്കാരം ഉപേക്ഷിക്കുക. ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്, ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇന്ന് മുതൽ ഒരൊറ്റ കുട്ടിയുടെ ജീവിതത്തിൽ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. നിസ്കരിക്കണം, എന്നാ നിസ്കരിച്ചാൽ മാത്രം മതിയോ? പോരാ. അങ്ങനെയാണെങ്കിൽ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അതുപോലെ തന്നെ ഖുർആൻ സംസാരിക്കുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അങ്ങനെയൊന്നുമല്ല, വെറും നിസ്കാരം പോരാ. നിസ്കാരത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞപ്പോഴൊക്കെ ഇവിടെ കണ്ടോ, യാ ബുനയ്യ അഖിമിസ് സ്വലാ, മറ്റൊരു സ്ഥലത്ത് നബിയോട് അഖിമിസ് സ്വലാ അല്ല പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ, നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. ഇഖാമത്തുസ്സല എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമാണ്. ഒന്ന്, നിസ്കാരം നിലനിർത്തുക, അത് വേറൊരർത്ഥമാണ്. നിസ്കാരം നിലനിർത്തുക എന്നത്
പഴയ സ്ഥാമാരൊക്കെ നമുക്ക് അങ്ങനെയാണ് അതിന്റെ അർത്ഥം പറഞ്ഞു തരാറുള്ളത്. നിസ്കാരം നിലനിർത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ പോരാ, സ്ഥിരമായിട്ട് നിസ്കരിക്കണം. അതാണ് ഇഖാമത്തു സ്വലാത്തിന്റെ അർത്ഥം. നിസ്കാരം നിലനിർത്തുക എന്നതിന്റെ അർത്ഥം അതാണ്. എന്തെങ്കിലും ഒന്ന് നമ്മൾ പറയല്ല തോന്നുമ്പോ സല്ലി, അങ്ങനെ ആകാൻ പറ്റില്ല. എന്നും നിസ്കരിക്കണം, കൃത്യമായിട്ട് നിസ്കരിക്കണം. അതാണ് ഇഖാമത്തു സ്വലാത്ത് പോലെ നിസ്കാരം നിലനിർത്തുക എന്നർത്ഥം വെച്ചത്. എന്നാൽ ഇഖാമത്തു സ്വലാത്ത് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞപ്പോ തഫ്സീറുൽ കബീറിൽ, അത്തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തങ്ങൾ പറഞ്ഞ അർത്ഥം അതാണ് ഞാൻ പ്രാധാന്യത്തോടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇഖാമത്തു സ്വലായുടെ അർത്ഥം ഇമാം റാസി തങ്ങൾ പറഞ്ഞത് ഇതിയാനു സ്വലാ ബിശുറൂതിഹാ വഅർക്കാനിഹാ വആദാബിഹാ. നിസ്കാരം അതിന്റെ ഷർത്തും ഫർളും അദബുകളും ഒക്കെ കീപ്പ് ചെയ്ത് നിർവഹിക്കുന്നതിനാണ് നിസ്കാരം ഇഖാമത്ത് ചെയ്യാന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ അതിനർത്ഥം പറഞ്ഞപ്പോ അഖിമി സ്വല എന്നുള്ളതിന് നിസ്കാരം നിലനിർത്തുക എന്നർത്ഥം ശരിയാണ് പഴയ ഉസ്താദുമാർ വെച്ചത്, അത് ശരിയാണ്. അതോടൊപ്പം ഞാൻ അതിന് മുറ പോലെ നിസ്കരിക്കുക എന്നർത്ഥം കൊടുത്തത് ഇഖാമത്തു സ്വല. നിസ്കാരം മുറ പോലെ നിർവഹിക്കുക ആ പറഞ്ഞ അർത്ഥത്തിലെല്ലാം പെട്ടു. സ്ഥിരമായി നിസ്കരിക്കുന്നതും പെട്ടു, കൃത്യമായി നിസ്കരിക്കുന്നതും പെട്ടു, ചിട്ടകൾ ഒപ്പിച്ച് ആദാബുകളും സുറൂത്തുകളും ഫർളുകളും പാലിച്ച് നിസ്കരിക്കണം എന്ന അർത്ഥമൊക്കെ അതിൽ വന്നു. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. നിസ്കാരം ഒരിക്കലും കടമ നിർവഹണമാകരുത്, കടമ നിർവഹണമാകരുത് നിസ്കാരം. പലരുടെയും നിസ്കാരങ്ങൾ കടമ നിർവഹണമാണ്. അതിന്റെ തെളിവെന്താ അറിയാം? നിങ്ങള് കടമ നിർവഹണമാണോ നമ്മളെ നിസ്കാരം എന്നറിയാൻ പെട്ടെന്ന് എളുപ്പമുണ്ട്. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പം കൂടുതൽ ശ്രദ്ധയോടെയും, ഒറ്റക്ക് നിസ്കരിക്കുമ്പം പെട്ടെന്നും നിസ്കരിക്കുന്നുണ്ടോ അത് കടമ നിർവഹണമാണ്. ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഇബാദത്തിന് രസം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് നിഫാക്കാണ്, കടമ നിർവഹിക്കാൻ വേണ്ടി ഒരു കുത്തിമറിച്ചിലാണ് അല്ലേ. പള്ളിയിൽ നിന്നാകുമ്പോ നല്ല ഇഖ്ലാസ് ഉണ്ട്, മറ്റുള്ളവരെ കാണുമ്പോ നമ്മൾ നല്ല മട്ടത്തിൽ നിസ്കരിക്കുന്നുണ്ട്. ഒറ്റക്കാണെങ്കിൽ വേഗം എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ഉണ്ടാവരുത്. പള്ളിയിൽ നിസ്കരിക്കുന്ന അതേ തുമഇനീനത്ത് റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുമൊക്കെ വളരെ ശ്രദ്ധയോടെയുള്ള ഖുർആൻ പാരായണവും ഒക്കെ നിങ്ങൾക്ക് വേണം. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ, അതിനെല്ലാം പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഭാഗമാണ് നിസ്കാരത്തെ പരിഗണിക്കുക എന്നത്. നിസ്കാരത്തെ പരിഗണിക്കുക അതായിരുന്നു ഈ പഴയകാല ആളുകളുടെ സ്വഭാവം ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. പഴയകാല ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അവരെപ്പോഴും നല്ല റാഹത്തിലും സന്തോഷത്തിലും അല്ല നിസ്കരിക്കുന്നത്, വളരെ കൃത്യമായിരിക്കും, അതിനോട് വലിയ അദബുമായിരിക്കും. നിസ്കരിക്കാണ്ട് ഓൽക്കൊരു രിങ്ങല് അല്ലേ. ഒന്ന് ഒറ്റക്കൊന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പറയുന്നത് ഈ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന്, മധ്യവയസ്കരായ ഒരു 40 കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞത് ബോധ്യപ്പെടും. നമ്മളെ കപ്പാരുമാരും ഒക്കെ എനിക്കിപ്പോ 44 വയസ്സായി. എന്റെ നിങ്ങളെയൊക്കെ ഉമ്മാരും ഉപ്പാരും അല്ലെ, നമ്മളാ കണ്ട അന്നത്തെ ആ പഴയ തലമുറ ഉണ്ടല്ലോ, അവർ നിസ്കരിക്കാൻ വേണ്ടി അവർക്കൊരു ഒരുക്കണ്ട്. നിസ്കരിക്കാൻ അവര് പുതിയൊരു ഷർട്ട് മാറ്റും, പുതിയൊരു തുണി ഉടുക്കും അല്ലേ. പെണ്ണുങ്ങൾ ഏതായാലും നിസ്കാര കുപ്പായ മാറും. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ശീലം ഉണ്ടായില്ല. എന്നാൽ അതുവരെ ഉള്ള അതേ മുണ്ടിൽ തന്നെ കയറി അങ്ങ് നിസ്കരിക്കുകയാണ്. ഇവന് ഇവന്റെ തോട്ടത്തിൽ പോയി കൊത്തുമ്പോ എടുത്ത് അതേ മുണ്ടന്നിട്ടിട്ടാണ് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിന് ഒരു പ്രത്യേക പരിഗണനയൊന്നും മനസ്സിലില്ല, ആയി പോകരുത്. കാരണം മുസ്ലിമിന്റെ വിജയം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിലാണ്. അതാണ് ഏറ്റവും വലിയ സംഭവം കേട്ടോ. ഉമ്മ യു അള്ളിം ഷാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. നിസ്കാരത്തെ ബഹുമാനിക്കണം, നോമ്പിനെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം, മദ്രസയെ ബഹുമാനിക്കണം. നിസ്കരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് നിസ്കാരത്തെ ബഹുമാനിക്കുന്നത്. കൃത്യമായിട്ട് നിസ്കരിക്കും, പക്ഷെ നിസ്കാരത്തിനോട് വലിയൊരു ബഹുമാനമൊന്നുമില്ല, അതിൽ വലിയ കഥയൊന്നുമില്ല. കുറച്ച് നിസ്കരിച്ചാലും ആ നിസ്കരിക്ക ഫർള് മാത്രം നിസ്കരിക്കണവനാണ് ഉള്ളതിനോടൊരു ബഹുമാനം ഉണ്ടെങ്കിൽ അവനാ മാർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാ വേണ്ടത്.
ഇതാ അതുവരെ അവനിങ്ങനെ ഇട്ട് നടന്നിരുന്ന, ഉടുത്ത് നടന്നിരുന്ന, എല്ലായിടത്തും ഇരിക്കുന്ന, എല്ലായിടത്തും ചെന്ന് ഇരിക്കുന്ന, ഇടപെടുന്ന അതേ ആ കള്ളിത്തുണിയും ഒരു പരുക്കമുണ്ടോ കെട്ടിട്ട് അങ്ങോട്ട് നിസ്കരിക്കുകയാണ്. ഇതൊന്നിപ്പോ പള്ളി എന്നാവുമ്പോ അത്ര ബോധ്യപ്പെടില്ല, വീട്ടിനാവുമ്പോ ഇങ്ങനെ ഒപ്പിക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഞമ്മക്ക് ഇതിനോടൊന്നും വലിയ ബഹുമാനല്ല. ഹേരമത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങ, അതിന് പ്രത്യേക തുണി എന്ന് പറഞ്ഞാൽ ഒരു നജസില്ല എന്ന് ഉറപ്പുള്ള ഒരു തുണി കൊടുക്കുക. ആ കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാണ്, അഖിമി സ്വലാ എന്ന് പറഞ്ഞത് ഇത്ര ഗൗരവത്തിൽ നിസ്കാരത്തിനെ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ഉമ്മമാരെന്നോട് വെറുപ്പൊന്നും കരുതരുത്, വളരെ സന്തോഷത്തോടെ എന്റെ ഉമ്മമാരോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ നിസ്കാര കുപ്പായം ഇടക്കൊന്ന് അലക്കണം പ്ലീസ്. ചില പെണ്ണുങ്ങള് കൊല്ലത്തിൽ ഒരിക്കലാ നിസ്കാര കുപ്പായം അലക്കുക, ചിലര് രണ്ട് തവണ, ചിലര് മൂന്ന് തവണ, ചിലർ നാല് തവണ, അതൊന്നും പോരാ, ഇടക്കിടക്കൊന്ന് അലക്കണം. ഇതിലൊക്കെ നമ്മൾ എന്താണ് നമ്മളിങ്ങനെ വീക്കായി പോയത്? അതുപോലെ തന്നെ കെട്ടിച്ചു കൊണ്ടുവന്ന അന്നുള്ള നിസ്കാര കുപ്പായ ആയിരിക്കും പലരുടെയും കയ്യിൽ ഇപ്പോഴും ഉണ്ടാവുക, അത് മാറ്റിയിട്ടുണ്ടാവില്ല. ഷർട്ട് മാറി, മാക്സി ആഴ്ചക്കാഴ്ചക്ക് മാറുന്നുണ്ട് അല്ലെ, ഡ്രസ്സുകൾ ഇടക്കിടക്ക് മാറുന്നുണ്ട്, നിസ്കാര കുപ്പായം മാത്രം മാറില്ല. എന്താണ് ആവോ? ദേദി തവല പറഞ്ഞു ഇത് മാറാൻ പറ്റാത്തൊരു മുതലാണ്, എനിക്കിത് പിടുത്തം കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അള്ളാഹ് പറഞ്ഞല്ലേ, ഹുദു സീനത്തക്കും എന്താ കുല്ലി മസ്ജിദ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ നല്ല ഭംഗിയിൽ നിൽക്കണം എന്നാ അള്ളാഹ് പറഞ്ഞത്. ഈ നിസ്കാര കുപ്പായിട്ട് നിന്നാ ഭംഗി ഉണ്ടാവോ? അധിക വീടുകളിലും ഉമ്മമാർ ഉപയോഗിക്കുന്ന നിസ്കാര കുപ്പായം, അപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും കേട്ടോ, കുറച്ചു മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവും. ആ നിസ്കാര കുപ്പായം ഇങ്ങനെ നിവർത്തി നോക്കിയാൽ ആകെ കരിമ്പന കുത്തി അല്ലെ, കറുത്ത പുള്ളി കരിമ്പന കുത്തി. കാരണം ഈ നിസ്കാര കുപ്പായത്തിന് പ്രത്യേകത ഉണ്ട്, അത് നിവർത്തിയിടാൻ പറ്റൂല എന്നിവര് പഠിച്ചതുപോലെ ഉണ്ട്, അതിങ്ങനെ ഉരുട്ടിലാ കുത്തി വെക്കണം. അതൊക്കെ എന്തോ അതിന്റെ ഒരു ഷർത്താണോ എന്ന് തോന്നിപ്പോകും. എന്നിട്ട് ഈ ഉതുവൊക്കെ എടുത്ത വെള്ളത്തോടുകൂടി അതാണ്ട് ഇട്ട് നിസ്കാരം കഴിഞ്ഞ അതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഇത് കരിമ്പന കുത്തും, കറുത്ത പുള്ളികൾ വരും. നേരെ മറിച്ച് ഇന്ന് എല്ലാ വീട്ടിലും പഴയ കാലത്ത് അതൊക്കെ അങ്ങനെയായത് ഒരു നിസ്കാര പായ അല്ലെ, എത്ര ഉണ്ടാവുള്ളൂ, നിസ്കാര റൂമൊന്നുമില്ല. ആ നിസ്കാര പായയിൽ ഇത് ചുരുട്ടി മടക്കി വെക്കല, എന്നാ അങ്ങനെയൊന്നുമല്ല, നിസ്കാര റൂമുണ്ട്, ആ നിസ്കാര റൂമിൽ ഒരു ഹാംഗർ സംവിധാനിച്ചാൽ ആ ഹാംഗറിൽ ഈ നിസ്കാര കുപ്പായ ഇങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ അതിൽ വല്ല നനവോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഉണങ്ങിക്കോളും, അതിൽ കറുത്ത പുള്ളി വരൂല, കരിമ്പന കുത്തൂല. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അതൊന്ന് മാറ്റിക്കൊടുക്കുക, ഒരു പുതിയ നിസ്കാര കുപ്പായം. ഇതപ്പോ ഒരു നിസ്കാര കുപ്പായം വാങ്ങാൻ മാത്രം നമ്മളെടുത്ത് കാശില്ലേ? ഞാനൊരു സദസ്സിന് ഇതേക്കുറിച്ച് വയറു പറഞ്ഞപ്പം ആ സദസ് പിരിയുന്നതിന്റെ മുമ്പ് ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 25-26 വയസ്സുള്ള സഹോദരൻ, അയാൾ പറഞ്ഞു, ഉസ്താദ് എന്റെ വല്ലിമ്മ, ഉമ്മാടമ്മ, എന്റെ ഉമ്മാടെ ഉമ്മ, എന്റെ വല്ലിമ്മ, ആ വല്ലിമ്മാന്റെ അടുത്ത് 7 സെറ്റ് നിസ്കാര കുപ്പായം ഉണ്ടായിരുന്നു, 7 സെറ്റ് നിസ്കാര കുപ്പായം ഉണ്ടായിരുന്നു. എന്നിട്ട് നിസ്കാര കുപ്പായം എന്റെ വല്ലിമ്മ അലക്കുക മാത്രമല്ല, അലക്കിയതിന്റെ ശേഷം അയൺ ചെയ്തിട്ടായിരുന്നു നിസ്കരിക്കാറുണ്ടായിരുന്നത്, ഇസ്തിരിക്കിട്ടിട്ടാണ് നിസ്കരിക്കലുള്ളത്. നമുക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കുറച്ച് കൂടിപ്പോയി അല്ലേ, നിസ്കാര കുപ്പായാണല്ലോ ഇപ്പൊ ഇത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും വല്ലിമാക്ക് ഇങ്ങനെ ഒരു മാറ്റം, നിസ്കാര കുപ്പായ ഞാൻ ഒരിക്കലും ആലോചിക്കാത്തൊരു സംഭവമാണ്, നിസ്കാര കുപ്പായ അലക്കുക എന്ന് മാത്രമല്ല അത് ഇസ്തിരിക്കിട്ടിട്ടാണ് ഉപയോഗിക്കുക. എന്താ ഇങ്ങനെ നിങ്ങളെ വല്ലിമ്മ ഓരോ ദിവസത്തിനും ഓരോ സെറ്റ് എന്ന കോലത്തിൽ ഇങ്ങനെ അപ്പൊ പറഞ്ഞു, അത് സി എം വലിയുള്ളാഹി എന്റെ വീട്ടിൽ എപ്പോഴും വരാറുണ്ടായിരുന്നു, അന്ന് സി എം വലിയുള്ളാഹി കൊടുത്ത ഉപദേശമാണ്. സി എം വലിയുള്ളാഹി എന്റെ ഉമ്മാമക്ക് കൊടുത്ത ഉപദേശമാണ്, അന്ന് മുതൽ എന്റെ ഉമ്മാമ അങ്ങനെയാ ചെയ്യാറുള്ളത്. ഇതാണ് ആരാധനയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഉൾക്കൊണ്ടാൻ പറ്റിയാലും ശരിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾ സ്ഥിരിക്കിട്ട് നിസ്കരിക്കണം എന്നൊന്നുമല്ല, എന്നാലും ഈ ഒരു വഷളത്തരം ഒഴിവാക്കണം. ഈ കരിമ്പന കുത്തിയതും എന്നോ കെട്ടിച്ചു കൊണ്ടുവന്ന കെട്ടിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള അതേ നിസ്കാര കുപ്പത്തിന് തന്നെ പറ്റുമെങ്കിൽ അതിൽ തന്നെ കബർക്കുവാണ് പോണെന്ന ബുദ്ധി, അതൊന്ന് മാറണം. നിസ്കാര കുപ്പായ ഇടക്ക് മാറിക്കോട്ടെ, നിസ്കാര കുപ്പായക്കാരുടെ അടുത്ത് നിന്ന് കച്ചവടക്കാരുടെ നിന്ന് അച്ചാരം വാങ്ങി പ്രസംഗിക്കല്ല കേട്ടോ, അതിന്റെ വിഷയം പറഞ്ഞു എന്ന് മാത്രം. നിസ്കാര കുപ്പായം മാറാൻ പറ്റിയതാണ്, അത് മാറാൻ പറ്റാത്തൊരു സംഭവമൊന്നുമല്ല.
ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സംഭവം പറയുമ്പോൾ, നമ്മള് ഈ ഹുദൂസീനത്തക്കും എന്തക്കുല്ലി മസ്ജിദ് നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ നിസ്കരിക്കണം, ഭംഗി കീപ്പ് ചെയ്യണം പ്രാർത്ഥനാ സമയങ്ങളിൽ. അതാണ് എന്തക്കുല്ലി മസ്ജിദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ പ്രാർത്ഥനാ നേരങ്ങളിലും, അവിടെ മസ്ജിദിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്, പ്രാർത്ഥനാ നേരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭംഗി കീപ്പ് ചെയ്യണം, ഇബാദത്ത് ചെയ്യുമ്പം ഒരുങ്ങണം. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് താനാളൂർ അബ്ദുസ്താദിനെയാണ്. ബഹുമാനപ്പെട്ടവരുടെ അടുത്തൊരിക്കലെ ഒരാൾ നിസ്കരിക്കാൻ വന്ന് നിന്നപ്പോ ഈ പള്ളിയിലുണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിന്റെ തൊപ്പി, പള്ളിയിലുണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ തൊപ്പി, അതിട്ടിട്ടാണ് നിസ്കരിച്ചത്. കഴിഞ്ഞപ്പം വിളിച്ചു, സുഹൃത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ തൊപ്പി എന്നെ വെച്ച് നിസ്കരിക്കണോ? നിസ്കരിക്കുമ്പോ ഇടാൻ പറ്റിയൊരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവൽ നിന്റെ കയ്യിൽ സൂക്ഷിച്ചൂടേന്ന് വെച്ചു ചെറുപ്പക്കാരനോട്. അപ്പൊ ഈ ചെറുപ്പക്കാരങ്ങോട്ട് വാഗ്വാദം നടത്തുകയാണ്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ ചോദിച്ചു, എന്താ ഉസ്താദ് ഇതിപ്പോ തലയിൽ വെച്ചാൽ സുന്നത്ത് കിട്ടൂലേ? ഒരു മറുപടി ഇല്ലല്ലോ, ഇപ്പൊ കിട്ടുന്ന തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ തലയിട്ടാ സുന്നത്ത് കിട്ടുക? തല മറിയില്ലേ, ഇതുകൊണ്ട് പറയും. പ്ലാസ്റ്റിക്കിന്റെ തൊപ്പി ഇടരുത് എന്നുണ്ടോ? ഇല്ല, ഇതിട്ടാ സുന്നത്ത് കിട്ടില്ല. കിട്ടും, പിന്നെന്താ പറ്റൂല എന്ന് പറഞ്ഞത്? അത് അങ്ങനെയൊക്കെയാണെങ്കിലും കിട്ടുമെങ്കിലും അതുകൊണ്ട് തല മറിയുമെങ്കിലും ഭംഗി വേണം നിസ്കരിക്കുമ്പോന്നല്ലേ. നല്ല ചൊറുക്കുള്ള ഡ്രസ്സാണ്. അപ്പൊ ഇയാൾ ഇതിങ്ങനെ ഈ തൊപ്പി ഇങ്ങനെ എടുത്തിട്ട് വരും, അതെന്തൊരു ചൊറുക്കുണ്ട് ഉസ്താദെ കാണാൻ, ഇപ്പൊ തോൽക്കൂല. അപ്പോളാ ഉസ്താദിനോട് പറഞ്ഞത്, ഞാൻ അയാൾ പോയതിന് ശേഷം പറഞ്ഞു, ഉസ്താദിനോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന കണ്ടപ്പോ എനിക്കൊരു അത്ഭുതം. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അയിലൊന്നും അത്ഭുതപ്പെടണ്ട, ഒരു കുട്ടി ഒരിക്കൽ ഇവിടെ നിസ്കരിക്കാൻ വന്നപ്പോ അവനെ വിളിച്ച് ഞാൻ ഉപദേശിച്ചു, ഇത് ശരിയല്ലട്ടോ എന്ന് ഉപദേശിച്ചു, ഒരു സംഗതി തിരുത്തി കൊടുത്തു. അപ്പൊ അവനോട് ചോദിച്ചു, ബുഖാരിയിലുണ്ടോ? ഈ കുട്ടിയെ ആരോടായി ചോദിക്കണത്? നിങ്ങളൊന്ന് ആലോചിക്കാൻ, സമസ്ത മുഷാവറ നമ്പറോട് ബുഖാരിയിലുണ്ടോ? അങ്ങനെ ചോദിക്കാൻ ചെറുപ്പക്കാരെ പഠിപ്പിച്ച ഒരു ടീമുണ്ട് ഇവിടെ. ഏത് ഏതായാലും പറഞ്ഞു കൊടുത്താലും അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കണം എന്ന് ചോദിക്കാൻ പഠിപ്പിച്ച ഒരു ടീമുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപം. പറയാതിരിക്കാൻ വയ്യ, ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലാത്തൊക്കെ ശരിയാ, തെറ്റാം. അതങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് ശരിയാണ്, പക്ഷെ ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലാത്തതൊക്കെ തെറ്റാ. എന്ത് അന്ധല്ലായ്മയാണ് ഈ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഏതാവട്ടെ, ഈ മനുഷ്യ പിന്നെയും പറഞ്ഞു, ഇതല്ല ചുറുക്കുണ്ടല്ലോ. അപ്പൊ ഉസ്താദ് അയാളെ വീഴ്ത്താൻ വേണ്ടി എടുത്തൊരു ശ്രമമുണ്ട്, എനിക്ക് വല്ല ഇഷ്ടപ്പെട്ടു. അയാളോട് ചോദിച്ചു, ശരിയാണ്, ഇതല്ല ചുറുക്കുള്ള തൊപ്പി എന്നെ ഞാൻ സമ്മതിച്ചു. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഈ തൊപ്പിയിട്ട് നിങ്ങള് കല്യാണത്തിന് പോയിച്ചു. അപ്പൊ ഇയാള് തലങ്ങനെ താഴ്ച്ചു, അത് കാരണം അതെന്നെ ഇപ്പൊ ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു. ഈ തൊപ്പിട്ട് നിങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയല്ല, അപ്പൊ ഈ തൊപ്പിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? മറ്റേ സാധാരണ തൊപ്പിയാണെങ്കിൽ നിങ്ങൾ ഇട്ട് കല്യാണത്തിന് പോകാൻ റെഡിയാ, ഈ തൊപ്പിട്ട് കല്യാണത്തിന് പോകുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ ഈ തൊപ്പിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? ആ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്, മോനെ ഇത് ഒഴിവാക്കിക്കളാ എന്ന് കരുതി പള്ളിയിൽ കയറുമ്പം തൊപ്പിയോ ടവലോ ഒന്നുമില്ലെങ്കിൽ അത് എടുത്തിടണ്ടെന്നല്ല ഈ പറഞ്ഞത്, എടുത്തിട്ടാ സുന്നത്ത് കിട്ടും. പക്ഷേ നമ്മള് മുസൽമാനല്ലേ, മാപ്പിളന്റെ കയ്യിൽ എന്താ നിസ്കരിക്കുമ്പോ തലയിൽ വെക്കാൻ പറ്റുന്ന ഒരു തൊപ്പിയോ ഒരു ടവലോ ഉണ്ടായിക്കൂടെ കയ്യിൽ? അതൊരു തെറ്റൊന്നുമല്ലല്ലോ, നല്ല കാര്യല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ, അഖിമി സ്വലാ യാ ബുനയ്യ അഖിമി സ്വലാ വഅ്മുറ് ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ. അപ്പൊ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേവലം നിസ്കരിക്കണം എന്നല്ല, അല്ലാഹു ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ചെയ്യണം. അമലു സ്വാലിഹാത്ത്, സുഹൃതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ് നിസ്കാരം. അതിന്റെ ഒരു പ്രാതിനിധ്യം മാത്രം അത് വഹിക്കുന്നുള്ളൂ. നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം, നോമ്പ് കൊൽക്കണം, ഹജ്ജ് ചെയ്യണം എന്നൊക്കെ അതിനർത്ഥം വന്നു. അഖിമി സ്വല എന്ന് പറഞ്ഞു, അത് ഖുർആന്റെ ശൈലിയും അങ്ങനെയാണ്, അഖിമു സ്വല വഅതു സക്ക എന്ന് പറഞ്ഞു. ഒരു ശാരീരികം, ഒരു സാമ്പത്തികം, ചിലപ്പോ സാമ്പത്തികം വേറിട്ട് പറയൂല, ഇവിടെ സാമ്പത്തികം കൂടെ ദീപട്ടു. അഖിമി സ്വല, അപ്പൊ ശരീരം കൊണ്ട് ചെയ്യുന്നതൊക്കെ അഖിമു സ്വലയിൽപ്പെടും. ആത്തു സക്ക എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് ചെയ്യുന്നൊക്കെ പെടും എന്നതുപോലെ, ചിലപ്പോ അഖിമു സ്വല എന്നാണ് പറഞ്ഞാൽ മതി, അതിലേതൊക്കെ പെടും. ഒരു മനുഷ്യൻ ചെയ്യുന്ന, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന, ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതാണ് അഖിമി സ്വല. അല്ല, നിസ്കാരം മാത്രം ഉണ്ടായ പോരാ. ഇതിപ്പോ ഇങ്ങനെ നോക്കിയാൽ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് നിസ്കരിക്കണം എന്നല്ല, നോമ്പ് വിൽക്കണം എന്നതിലില്ല.
ഹജ്ജ് ചെയ്യണം ഇതിലില്ല, അതൊക്കെ ഇതിൽ പെട്ടു. അഖിമി സ്വലാ. ഇനി പറയുന്നു, മോനെ നീ സുഹൃതങ്ങളൊക്കെ പ്രവർത്തിച്ച് പടച്ചോൻ വേണ്ടാന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി ആദ്യം ഈമാൻ ഉറപ്പിച്ചു, പിന്നെ തിന്മകൾ ഉപേക്ഷിച്ചു, പിന്നെ നന്മകളൊക്കെ ചെയ്തു. അതുകൊണ്ട് മാത്രം നിന്റെ ഉത്തരവാദിത്വം തീരൂല. നീ അങ്ങ് നന്നായി, ഇനി ഞാനായി, ഞാൻ എന്റെ പാടായി എന്ന് പറയരുത് മോനെ. നന്മ കൊണ്ട് നീ കൽപ്പിക്കണം, വൻഹാനിൽ മുങ്കർ തിന്മയെ തൊട്ട് വിരോധിക്കണം. നമ്മൾ 100% ഒരു മുത്തക്കിയായിട്ട് അത് ജീവിച്ചാ പോരാ, നമ്മുടെ ചുറ്റുപാടിലുള്ളവരെ ഉപദേശിച്ചു നന്നാക്കണം. ഇത് വൈയക്തികമായ ബാധ്യതയാണോ? ആണ്. സംശയിക്കണ്ട, ദഅ്‌വത്ത് ദീനി ദഅ്‌വത്ത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. വളരുന്ന മുലയർക്ക് മാത്രമല്ല, പള്ളിയിലെ മുദരിസിന് മാത്രമല്ല, പള്ളിയിലെ ഖതീബിന് മാത്രമല്ല, ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കാളാം. ഓരോ മനുഷ്യനും വൈയക്തികമായിട്ട് ദീനി ദഅ്‌വത്തിന്റെ ചുമതലയുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ കണ്ണിൽപ്പെട്ട തിരുത്തി കൊടുക്കണം. ഇനി വടിയെടുത്ത് തിരുത്തണ്ട, ആയുധെടുത്ത് തിരുത്തണ്ട, പറഞ്ഞു കൊടുത്താ മതി. മാന്യമായ രീതി ഉണ്ടാന്ന് എനിക്ക് പറയണം, കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയണം. ചീത്ത പറയലല്ല, തിന്മ തിരുത്തൽ ചീത്ത പറയലല്ല. ഉപദേശിക്കൽ വേറെ, നമ്മൾ രണ്ട് രൂപത്തിൽ ചെയ്യാറുണ്ട്. ഞാനവനെ ഉപദേശിച്ചതാണ്, അവളെ ഉപദേശിച്ചതാന്ന് പറയും. ഉപദേശിക്കൽ വേറെയാണ്, ഒലിമ്പല് വേറെയാണ്. നമ്മളെ മലപ്പുറം ഭാഷയിൽ നമ്മളൊക്കെ നമുക്കൊക്കെ തിരിയുന്നൊരു ഭാഷയാണ് അല്ലേ, ഒലിമ്പ് പറഞ്ഞ ഭാഷ, അത് വേറെയാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നാവൂല. ഉപദേശിച്ചു നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് നന്മയുടെ ഭാഗത്തേക്ക്, വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുങ്കർ. സുബ്ഹാനല്ലാഹ്. ഇതിനാളില്ലാത്ത ഒരു കാലം വരും, സംശയിക്കണ്ട, ഇതിന് ആളില്ലാത്ത ഒരു കാലം വരും സഹോദരങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. ഒരുപാട് സ്ഥലത്ത്, ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ഈ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുക, ഇത് രണ്ടും ചെറിയ കാര്യമല്ല. ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചാൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യാൻ ആള് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുക, വേണ്ടാത്തരം ഒഴിവാക്കുക എന്നതിനപ്പുറത്ത് നല്ലത് ചെയ്യാൻ മറ്റുള്ളവരോട് കൽപ്പിക്കണം. അപ്പൊ നിങ്ങളെ വീടുകളിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് എങ്ങനെ അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുങ്കറും സാധിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നറിയോ? ഭക്ഷണം കഴിക്കുമ്പം ബിസ്മി ചൊല്ലാത്ത മക്കളോട്, മോനെ ബിസ്മി ചൊല്ലി തിന്ന്, നീ ബിസ്മി ചൊല്ലിയില്ലല്ലോ, ആദ്യത്തിൽ ചൊല്ലിയില്ലെങ്കിൽ ഇനി പരിഹാരമുണ്ട്, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞിട്ട് ഇനി ബിസ്മി ചൊല്ല്, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. കക്കൂസിലേക്ക് കടക്കുന്ന കുട്ടി ബാത്റൂമിലേക്ക് കടക്കുന്ന കുഞ്ഞിനോട് ഇടത്തെ കാലുവെച്ച് കടക്കാൻ പറയണം. ചെരുപ്പിട്ടിട്ടേ ബാത്റൂമിലേക്ക് കടക്കാവൂ എന്ന് പറയണം. ബാത്റൂമിൽ ചെരുപ്പ് വേണം. ഇതൊക്കെ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ഉപദേശിക്കാം. എനിക്കൊക്കെ കൂലിയിട്ടു. നിസ്കരിക്കാൻ സമയമായ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം. ഹറാമുമായി ബന്ധപ്പെടുമ്പോ അരുതെന്ന് പറയണം. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോ ചെയ്യുമോനെ എന്ന് പറയണം. ഉമ്മ പറയണം, ഉപ്പ പറയണം, എല്ലാവരും പറയണം. അങ്ങനെയാണ് വേണ്ടത്. സഹോദരാ സഹോദരീ, നിങ്ങൾ നിങ്ങളെ മക്കളെ ദഅ്‌വത്ത് ചെയ്ത് വളർത്തിയാൽ തന്നെ ഈ ബാധ്യത വീടും അല്ലേ? ഉമ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ എന്ന് പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് അവനാന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും നന്നാക്കിയാലും ഈ ബാധ്യത നിർവഹിച്ചവനാവും. അതാണല്ലോ ഇപ്പൊ നമ്മളെ പ്രഥമ ബാധ്യത. സ്വന്തം പുര എന്നങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞതൊക്കെയായി. ഈമാൻ റെഡിയാണ്, വേണ്ടാത്തരം ചെയ്യുന്നില്ല, നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ നല്ലത് കൽപ്പിക്കുന്നുണ്ട്, തിന്മയെ തൊട്ട് വിരോധിക്കുന്നുണ്ട്, മക്കൾക്കും കുട്ടിയൊക്കെ ഇടയിലെങ്കിൽ ആലിഷ്ടപ്പെടാൻ പറ്റും. ആ ദുആയൊക്കെ നടത്തുമ്പോ ചിലപ്പോ നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല, ആ ദുആ നടത്തുമ്പോ ചിലർക്കൊക്കെ മനസാക്ഷി കുത്തുണ്ടാവും അല്ലേ?
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما മക്കളിലും കുട്ടികളിലും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ എന്ന് ദ്വാരന്നിട്ട് പിന്നെ പറയാവോ ജഅൽനാലിൽ മുത്തഖീന ഇമാമ ഇണകളിലും മക്കളിലും സന്തോഷം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വജഅൽനാലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ ഭക്തന്മാരുടെ ലീഡറാക്കി തരണം എന്താ പീ പറയണത് മുത്തഖിയാക്കി തരണമെന്നല്ല മുത്തഖീങ്ങളെ ഇമാമാക്കി തരണം മുത്തഖിയായിട്ടല്ല മുത്തഖീങ്ങളെ ഇമാമാവലും ആദ്യം മുത്തഖിയാവണ്ടേ മുത്തഖീങ്ങളെ ഇമാമാക്കി തരണം എന്നൊക്കെ ദ്വാരക്കുമ്പോ എന്താ ഇത് കുറെ അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ടോ ചെറുപ്പത്തിൽ ഓതി പഠിക്കുന്ന കാലത്ത് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു അൽഫിയ ഫതഹുൽ മുഈൻ ഒക്കെ ഓതുന്ന കാലത്ത് നമുക്ക് ഈ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങുമ്പോ എന്താ ഈ പറയണത് മുത്തഖിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഓക്കെ മുത്തഖീങ്ങളെ ഇമാമാക്കി തരണമെന്ന് നമ്മക്കൊക്കെ ദ്വാരക്കാൻ അർഹതുണ്ടോ നമ്മളൊക്കെ ദ്വാരക്കാണ് എല്ലാരും മെഹ്റാബിൽ വെച്ച് സാധുക്കളൊക്കെ ആമീനും പറയണം അപ്പോഴാണ് അതിന്റെയൊക്കെ തഫ്സീർ കാണുമ്പോ നമ്മൾ ഞെട്ടിപ്പോവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് വജാലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞതിന് മയനുണ്ട് അർത്ഥമുണ്ട് ഇല്ലേ കാരണം എന്താ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു നേതാവ് വജാലിൽ മുത്തഖീന ഇമാമ എന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്റെ അനുയായികളെയൊക്കെ മുത്തഖീങ്ങളാക്കി തരണം അപ്പൊ ഞാൻ ഇമാമുൽ മുത്തഖീനാവും അങ്ങനെയല്ലേ അത് സാധ്യമായി വരുന്നത് അപ്പൊ എന്റെ അനുയായികളെയൊക്കെ മുത്തഖീങ്ങളാക്കി തരണം അപ്പൊ ഞാൻ ഇമാമുൽ മുത്തഖീനാവും ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇത് ഉസ്താദ് ദ്വാരക്കും നമുക്ക് അർത്ഥം തോന്നുന്നുണ്ട് നമ്മളൊക്കെ ഏത് അർത്ഥത്തിൽ അത് വരക്കണത് അതിനൊരു മഹാൻ പറഞ്ഞ എന്താ അറിയോ അതിന് ആനത്തലയോളൊന്നും വേണ്ട അതിന്റെ മുമ്പ് എന്താ ദ്വാരുന്നത് റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്തഅയു അതിനെ തുടർന്ന് അത് വരക്കുന്ന അപ്പൊ എത്ര മതി എന്റെ വീട്ടിൽ ഒരു പെണ്ണും നാലു മക്കളും എനിക്കുണ്ട് പെണ്ണും എന്റെ ഭാര്യയും നാല് മക്കളും ഉണ്ട് രണ്ടാണും രണ്ടു പെണ്ണും ഇങ്ങനെ നാല് മക്കളും ഒരു പെണ്ണും ഉള്ള കുടുംബമാണ് ഞാൻ ആ കുടുംബനാഥനാണ് ഞാൻ എന്റെ വീട്ടിലെ ഇമാമ് ഞാൻ തന്നെയാണ് അതിലിപ്പോ അഹങ്കാരത്തിന്റെ ഭാഷയൊന്നുമില്ലല്ലോ എന്റെ പുരയിലെ ഇമാമ് ഞാൻ തന്നെയാണ് അപ്പൊ എന്നെ ഇമാമുൽ മുത്തഖീനാക്കി തരണമെന്ന് ദ്വാരന്നാൽ അതിന് എത്ര അർത്ഥമുള്ളൂ എന്റെ പെണ്ണുങ്ങളിൽ നാല് കുട്ടികളെ ഇത് ഇങ്ങനെ ഒരു സംഗതി ഇല്ലാത്തവരാരുമില്ലല്ലോ അവനാന്റെ പെണ്ണുങ്ങളിൽ നാല് കുട്ടികളെ മുത്തഖീങ്ങളാക്കി തന്ന ഞാനും ആയി ഒരു കൊച്ചു ഇമാമുൽ മുത്തഖീൻ അല്ലേ അഞ്ചാളുടെ ഇമാമ അഞ്ച് മുത്തഖീങ്ങളുടെ ഇമാമാവും അതിനെന്റെ പെണ്ണുങ്ങളും കുട്ടികളും നന്നാവണം അത് നന്നാക്കി തരണേന്നപ്പൊ ഈ ദ്വാരക്കണേന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് ഈ ദഅവത്തിന്റെ ബാധ്യത നമുക്ക് വീട്ടിൽ നിർവഹിക്കാൻ കഴിയും നാട്ടിലിറങ്ങുമ്പോൾ അവിടെയും നമുക്ക് അതിന്റെ ബാധ്യതകളുണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്താലും മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമെങ്കിലും വ്യക്തിപരമായി തന്നെ ഓരോരുത്തർക്കും ദഅവത്തിന്റെ ബാധ്യത വരുന്നുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് പക്ഷേ ബഹുമാനപ്പെട്ട അബു ഉമാമത്തുൽ ബാഹിലി അബു ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൈഫ അൻതും ഇദാ തഗാനിസാഉകും വഫസഖ ശുബ്ബാനുകും എന്തായിരിക്കും മുഅ്മിനീങ്ങളെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളിലുള്ള യുവതലമുറ നാറി നിങ്ങളിലുള്ള പെണ്ണുങ്ങൾ പിടുത്തം വിട്ട് യുവതലമുറ മുഴുവനും തമ്മാടിത്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥ വരുന്നുണ്ട് വത്തറക്കത്തും ജിഹാദക്കും നിങ്ങളാണെങ്കിലോ ധർമ്മസമരം ഉപേക്ഷിക്കുകയും ചെയ്തു ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അപ്പോൾ സഹാബത്ത് ചോദിച്ചു വൈന്നദാലിക ലഖായിനുൻ യാ റസൂലല്ലാ നബിയേ അങ്ങനെ സംഭവിക്കുമോ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെ ഉണ്ടാകുമോ തങ്ങളെ അങ്ങനെ ഉണ്ടാകുമോ ഒരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ സംഭവിക്കുമോ ഏത് നിങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയെടുത്ത തങ്ങളുടെ യുവതലമുറ കുടിച്ചും പിടിച്ചും നടക്കുന്ന ഒരു കാലം അതേ അശ്ലീല ചിത്രങ്ങളും അതേ ഇന്ന് ഈ നെറ്റിന്റെ സൗകര്യമുള്ള കാലത്ത് എപ്പോഴും വൃത്തികേടുകളിലും ആയി പോകുന്ന ഒരു ജനതയെ മുത്തുനബി അന്ന് കണ്ടു ഒരു യുവതയെ യുവത നാറുന്ന ഒരു കാലം നബിയെ അങ്ങനെ വരുമോ നബി തങ്ങൾ പറഞ്ഞു അശ്വദ്ദു മിൻഹു സയഖൂൻ അത് മാത്രല്ല അതിലേറെ കടുപ്പുള്ളതുണ്ടാവുമല്ലോ അപ്പൊ അവര് ചോദിച്ചു അമാ അശ്വദ്ദു മിൻഹു യാ റസൂലല്ലാ അതിലേറെ കടുപ്പുള്ളത് എന്താ നബിയെ ആണും പെണ്ണും ഉളുപ്പ് കെട്ട് യുവതലമുറ നാറുന്നതിനേക്കാൾ വലിയ ഒരു നാറ്റക്കഥ ഇനി എന്താ വരാനുള്ളത് അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൈഫാന്തും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇദാലം തഅ്മുറു ബിമഅറൂഫ് വലം തൻഹൗ അൻ മുൻകർ
നാട് നാറുന്നുള്ളതിന്റെ അപ്പുറത്തൊരു സംഗതി വരാനുണ്ട്. അതെന്താ? തിന്മ നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മയെ തൊട്ട് വിരോധിക്കാത്ത ഒരു കാലം. ഇത് വേണ്ടാത്തരങ്ങനെ നടക്കുമ്പോ അരുതെന്ന് പറയാൻ ആളുണ്ടാവില്ല, വേണ്ടത് ചെയ്യാതിരിക്കുമ്പോ ചെയ്യൂ എന്ന് പറയാൻ ആളില്ലാത്ത ഒരു കാലവും വരുമല്ലോ. നാറും എന്നല്ല, നാറുന്നവരോട് അരുത് എന്ന് പറയാൻ ആളില്ലാത്തൊരു കാലം വരും. അപ്പൊ അവര് ചോദിച്ചു, വഖായിനും ദാലിക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെയും സംഭവിക്കുമോ തങ്ങളെ? നഅം, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ. നബി തങ്ങൾ പറഞ്ഞു, എന്റെ നിയന്ത്രണം ഏതു റബ്ബിന്റെ അടുത്താണോ അവൻ സാക്ഷി, അല്ലാഹു സാക്ഷി. വഅശദ്ദു മിൻഹു സയകൂൻ, അതിലേറെ വലുത് സംഭവിക്കും. സഹാബത്തിനോട്, അപ്പൊ സഹാബത്ത് ചോദിച്ചു, അതിലും വലുതേതാ നബിയെ? നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മയെ തൊട്ട് വിരോധിക്കാത്ത ഒരു കാലം വരുന്നു പറഞ്ഞതിനേക്കാൾ വലുതേതാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കൈഫാന്തു, നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും സഹാബ? ഇദാ റഅയ്തുൽ മഅറൂഫ മുൻകറ വൽ മുൻകറ മഅറൂഫ. നന്മ കൊണ്ട് കൽപ്പിക്കൂല, തിന്മയെ തൊട്ട് വിരോധിക്കൂല എന്നല്ല, നന്മയെ തിന്മയും തിന്മയെ നന്മയുമായി കാണുന്ന ഒരു കാലം വരുമ്പോൾ അങ്ങോട്ട് മാറാനുണ്ട്. നന്മ തിന്മയായി മാറും, തിന്മ നന്മയായിട്ടും മാറും. അങ്ങനെ തന്നെയല്ലേ നമ്മളുള്ള കാലം? ഒന്ന് ചിന്തിച്ചു നോക്ക്. കൈക്കൂലി വാങ്ങാത്തവന് നെലിമ്പലില്ല അല്ലേ? അതിനാണ് പവർ. കള്ള് കുടിക്കാത്തവൻ അന്തസ്സില്ലാത്തവനാ. ഏ, അവനെ നമ്മളെ സെറ്റിക്കൊന്നും പറ്റില്ലടാ. ആഘോഷവേളയിൽ പോലും ഒന്ന് കുടിക്കാത്തവനാ, അവനതിനൊന്നും പറ്റൂല. അങ്ങനെയാണ്, കുടിക്കാത്തവനും പിടിക്കാത്തവനും ഒക്കെ ഒരു മോശക്കാരനായിട്ട് മാറുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നന്മ തിന്മയായും തിന്മ നന്മയായും മാറുന്ന ഒരു കാലം വരും. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ തന്നെയല്ലേ സത്യം? ഞാനിപ്പോ പറഞ്ഞു സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം, ഞാനും ഉപയോഗിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഹൈറായിട്ട് എത്ര ഉയരാ, ഷെറായിട്ട് എത്ര അധപ്പതിക്കും ചെയ്യാം. രണ്ടിനും പറ്റിയൊരു മോഡല അത്. ആ, നല്ല നിലക്ക് ഉയരേണ്ടവർക്ക് ഉയരാ, മോശാകേണ്ടവർക്ക് അത്രയും മോശാകാനും ചാൻസ് ഉണ്ട്. പഠിച്ചവനെ പേടില്ലാത്തവരൊക്കെ നാറും ഈ സാധനം കയ്യിലുണ്ടായാൽ. എന്നാലിപ്പോ ഇതൊന്നുമില്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല അല്ലേ, യൂട്യൂബ് ഉപയോഗമില്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു സാധു നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓനെ നമ്മൾ ആരായിട്ടാണ് നേരം വിളിക്കാത്തൊരു ചങ്ങായി അല്ലേ? അങ്ങനെ കാണാം, ഓനെ നേരം വിളിക്കാത്തവനെ നമ്മളെ കൂട്ടത്തിൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തിന്മയെ നന്മയായി കാണും, നന്മയെ തിന്മയായി കാണും. അങ്ങനെ ഒരു കാലം വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എന്തു പറയുന്നു? ഇത് വരുമോ എന്ന് ചോദിക്കണം നിങ്ങൾ. അത് തന്നെ വരും. അപ്പൊ അവര് ചോദിച്ചു, അവക്കായിനും ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയും വരുമോ തങ്ങളെ? നന്മ തിന്മയായും തിന്മ നന്മയായും കാണുന്ന കാലം, കുടിക്കാത്തവർക്ക് മാർക്കറ്റില്ലാത്ത കാലം, പിടിക്കാത്തവർക്ക് അന്തസ്സില്ലാത്ത കാലം, അങ്ങനെയൊക്കെ വരുമോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കൈ വഅശദ്ദു മിൻഹു സയകൂൻ, അതിലേറെ കടുപ്പമുള്ളത് വരും. ഇനി ഏതാ നബി അതിലും വലിയ കടുപ്പമുള്ളതെന്ന് പറഞ്ഞു തരൂ. അപ്പൊ പറഞ്ഞു, ഇദാ കൈഫാന്തും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ അമർത്തും ബിൽ മുങ്കരി, ഇദാ അമർത്തും ബിൽ മുങ്കരി വനഹൈതും അനിൽ മഅറൂഫ്, തിന്മ കൊണ്ട് കൽപ്പിക്കുകയും നന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ആദ്യം പറഞ്ഞതേ, നന്മനെ തിന്മയായി കാണാ, തിന്മയെ നന്മയായി കാണാ. ഇനി അതല്ല വിഷയം, ഇവൻ അങ്ങനെ കാണുന്നു എന്നുള്ളതല്ല വിഷയം. തിന്മ കൊണ്ട് കൽപ്പിക്കും, നന്മയെ തൊട്ട് വിരോധിക്കും. ഹക്കും ബാത്തിലും നോക്കി നടക്കണവനോട് പറയാൻ നേരം വിളിക്കാത്ത ചങ്ങാതി, ഈ ഒരു പോയത്തക്കാരൻ ആണ്ടെങ്ങായി, എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ നോക്കാം, ആറാമോ അലാലോ ഒക്കെ പിന്നെ നോക്കാം പറയല്ലേ. ഇതന്നെ അമർത്തും, തിന്മ കൊണ്ട് കൽപ്പിക്കാം. ഒരുത്തൻ ഇങ്ങനെ ഭയപ്പെടുകയാണ് വീടെടുക്കാൻ, എന്തേ മാർഗമുള്ളൂ, ലോൺ എടുക്കണം. വീടെടുക്കണമെങ്കിൽ ലോൺ എടുക്കാൻ ആവൂലടാ, പഠിച്ചോ വിലക്കിയതല്ലേ. മറ്റോ ഉപദേശിച്ചു, ഗജ്ജേത് പോയത്തക്കാരൻ, ഏത് ലോകത്തായ ജീവിക്കണം. മൂലയന്മാരും തമ്മാരും പറഞ്ഞോ കണ്ട് വിട്ടാളാ, ഈ വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് എടുത്തോ, മരിക്കാൻ സമയത്ത് രണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവാ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. നന്മ തിന്മ കൊണ്ട് കൽപ്പിക്കാം, കള്ള് കുടിക്കാൻ പ്രേരിപ്പിക്കുക കൂട്ടുകാരനെ, വേണ്ടാത്തരത്തിന് കൂട്ടുകാരനെ ടിക്കറ്റ് ഇവന്റെ വകയായിട്ട് എടുത്തു കൊടുത്തു കൊണ്ടുപോവുക. അമർത്തുംബിൽ മുങ്കർ വനഹൈതുംബിൽ മഅറൂഫ്.
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു കാലം വരുമോ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് അത്ഭുതത്തോടെ അപ്പൻ നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി വഅഷദ്ദു മിൻഹു സയകൂൻ, ഇതിലും വലുതുണ്ടാകും. അതേതാ നബിയെ? അപ്പൊ പറഞ്ഞു സയകൂൻ. നബി തങ്ങൾ പറഞ്ഞു, ബി ഹലഫ്തു ലൗതി ഹന്നലഹും ഫിത്നതൻ യസീറുൽ ഹലീമു ഫീഹാ ഹയറാൻ, ഇതിലും വലിയ ഘട്ടങ്ങൾ അവരിൽ വന്ന് 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 അവസാനം അന്ന് സഹിച്ച് നിൽക്കുന്നവൻ, നല്ല സഹനമുള്ള മനുഷ്യൻ തന്നെ പതറിപ്പോകുന്ന തരത്തിലുള്ള ദുരന്തങ്ങൾ അവരുടെ മുമ്പിൽ വരും. ആ കാലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. റോട്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ മുത്തുനബി പറഞ്ഞു, വഴിയോരത്ത് വെച്ച് വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന, പച്ചയായി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ആണിനോടും പെണ്ണിനോടും പരസ്യമായി ചുംബന മത്സരങ്ങൾ നടക്കുന്ന കാലം അല്ലെ? ഇനി ഇതിലേക്കൊന്നും അകലല്ല, കൂടുതൽ പരസ്യമായിട്ട് റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് പച്ചയായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട്, എടാ നിനക്ക് ആള് കാണാതിരിക്കാൻ ആ മതിലിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് രണ്ടാൾക്കും കടന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവനായിരിക്കും അന്ന് ഒരാവറേജ് ഈമാനുള്ളവൻ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ വാക്കുകള് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസ്ബിർ അലാ മാ അസാബക, അങ്ങനെ പ്രബോധന ഫീൽഡിൽ നിങ്ങൾ മുന്നേറുമ്പോൾ കഴിഞ്ഞു. നമ്മൾ 7:38 പ്രഭാഷണം തുടങ്ങിയത്, കഴിഞ്ഞു ഒറ്റ മിനിറ്റും കൂടെ. വസ്ബിർ അലാ മാ അസാബക, പ്രബോധന ഫീൽഡിൽ മുന്നേറുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ആ പ്രതിസന്ധികളെ ക്ഷമിക്കാൻ കഴിയും, ആ പ്രതിസന്ധികൾ ക്ഷമിക്കാൻ കഴിയും. ആരോപണം വരുമ്പോൾ ഏത് ചെയ്യരുത്? ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചുകൊണ്ടരുത്. തെറി കേൾക്കേണ്ടി വരും ഒരുപാട് ആരോപണങ്ങളൊക്കെ, അത് സഹിക്കണം. ഉടനെ പറയണം വസ്ബിർ അലാ മാ അസാബക, നല്ലത് ചെയ്ത് വേണ്ടാത്തരം ചെയ്യാതെ മുന്നോട്ട് പോകുകയും അതിനുവേണ്ടി കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആ മനുഷ്യന് നേരെ പ്രയാസങ്ങൾ വരും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അവരൊക്കെ ആരോപണം കേട്ടിട്ട് രംഗം വിടുകയാണെങ്കിൽ എന്ന് വിടണം അല്ലെ? ഇപ്പൊ ഒരു സഹോദരൻ ആരോപണങ്ങൾ വന്നപ്പോൾ അയാളിപ്പോ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുക, എനിക്ക് ആവൂല എന്ന് പറഞ്ഞിട്ട് ഉസ്താദൊക്കെ എന്ന് നിർത്തി വെക്കണം അല്ലെ? കേട്ടിട്ട് വസ്ബിർ അലാ മാ അസാബക, ആ സഹോദരൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവർത്തനങ്ങളാണ്, അയാളത് തുടരുക. വേണ്ടത് പടച്ചവന് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ രണ്ടും കൽപ്പിച്ച് തുടരണം. നാട്ടുകാരെന്ത് പറയട്ടെ, അതല്ല നോക്കേണ്ടത്. ഇതുകൊണ്ട് ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പം കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക വേണ്ടത്. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് നല്ല വഴിയിൽ മുന്നേറുമ്പോൾ നിനക്ക് നേരെ വരുന്ന പരീക്ഷണങ്ങളിൽ നീ ക്ഷമിച്ചോളണം. വസ്ബിർ അലാ മാ അസാബക, ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇപ്പറഞ്ഞത് ഒരു മനുഷ്യന് ഒഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. മിനാസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞ അർത്ഥമാണ്, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഒഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. ഇത് വേണ്ട നോക്കാൻ പറ്റൂല. ഏത് ഒന്ന്? ഈമാൻ. നമ്മൾ പോന്നോടന്ന് ഫുള്ള് എല്ലാത്തിനോട് ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണത്. ഇനി പറയാൻ പോകുന്ന വിഷയം അതല്ല, അസ്മുൽ ഉമൂറിൽ പെട്ടതല്ല. ഇനി സാമൂഹികമായി ജീവിക്കുന്നവർക്ക് മാത്രമുള്ള ബാധ്യതയാണ് നാളെ മുതൽ പറയുന്നത്. ഇന്ന് വരെ പറഞ്ഞു ഈമാൻ, അത് ആർക്കെങ്കിലും വേണ്ട നോക്കാൻ പറ്റുമോ? പറ്റൂല, ഈമാൻ നിർബന്ധമാണ്. അതുപോലെ വേണ്ടാത്തരം ചെയ്യാതിരിക്കുക, തെറ്റ് വർജിക്കുക, അതും വേണം. പിന്നെ കൽപ്പിക്കപ്പെട്ടതൊക്കെ ചെയ്യുക, അതും പ്രവർത്തിക്കണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഒക്കെ അതൊക്കെ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് എന്താ? പിന്നെ പറഞ്ഞത് ദീനി ദഅ്‌വത്ത്, അത്യാവശ്യമായി തന്റെ മുമ്പിൽ വരുന്ന ദീനി ദഅ്‌വത്ത്, അതും ചെയ്യാം, ക്ഷമിക്കും വേണം. ഇതൊക്കെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത മിൻ അസ്മിൽ ഉമൂർ, മിൻ അസ്മിൽ ഉമൂർ എന്ന് പറയുന്ന അർത്ഥം മിൻ മഅസൂമാത്തിൽ ഉമൂർ, നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതകളിൽ പെട്ടതാണ്. എന്നാൽ ഇനി നാളെ മുതൽ പറയുന്ന കേസുണ്ട്, ഇനി നമുക്ക് നാളെ ഇൻഷാല്ലാ പരിചയപ്പെടാം. ഏത്? അഹങ്കരിക്കരുത്, വിനയം കാണിക്കണം, മറ്റുള്ളവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇതൊക്കെ പറയുമ്പം അതാർക്കാണ്? ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരുടെ ബാധ്യതയാണ്. അത് അഖ്ലാഖുകളാണ്, ഓരോരുത്തരുടെയും നിർബന്ധ ഇബാദത്ത് ബാധ്യതകളല്ല, അത് പെരുമാറ്റ ചട്ടങ്ങളാണ്.
അത് നാളെ പറയും ഇൻഷാല്ലാ. നാളെ നമുക്ക് സംസാരിക്കാം. ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേഗം ദുആ ചെയ്യാം. ഇന്നലെ തന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ, മജ്മഅിന് വേണ്ടി സഹായം തന്നവർ, ഇന്ന് നൽകിയവർ, ഇന്നും ഇവിടെ കവറുകൾ മജ്മഅിന്റേത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യം നീ തട്ടിക്കളയല്ല റഹ്മാനെ. പടച്ചവനെ, അരീക്കോട് മജ്മഇന് വേണ്ടി സംഭാവന നൽകിയവർ, ഈ മജ്ലിസിലേക്ക് വേണ്ടി ഇത്രയും ദിവസങ്ങൾ നൽകിയവർ, നാളത്തെ കവറിൽ നല്ല സംഭാവനകൾ ഈ മജ്ലിസിലേക്ക് കൊണ്ടുവരുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ നിറഞ്ഞ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ നിറഞ്ഞ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, 5000 10000 ഒക്കെ വർഷത്തിൽ ഓരോ തവണയും തരാം എന്നേറ്റവർ, അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇന്നലെ 500, 200, 100, 50 തന്നവർ, പടച്ചവനെ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബെ, ഇല്ലാത്തത് കൊണ്ട് വളരെ ചെറിയ സംഖ്യകൾ വരെ അതിൽ തന്നവരുണ്ട്. അവർ ഏറ്റവും വലിയ സംഖ്യ തന്ന ആളുകളുടെക്കാൾ വലിയ സംഖ്യയായിരിക്കും അത്. അവരുടെ കഴിവിന്റെ പരമാവധിയായിരിക്കും. റബ്ബെ, നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ 100 പഠിക്കുന്ന ഇൽമിൻ പഠിക്കുന്ന മുതാലിമീങ്ങളെ ഈ നാട്ടുകാരും പരിസര പ്രദേശത്തുകാരും പരിഗണിച്ചു അല്ലാ. ഇവരെ നീ പരലോകത്ത് പരിഗണിക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേറെ വാക്കുകളില്ല അല്ലാ. ഇവരെ നീ പരിഗണിക്കണേ അല്ലാ. ക്ഷാമവും പ്രയാസവും നേരിടുന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരെ നീ ഒരിക്കലും പരാജയപ്പെടുത്തരുത് റഹ്മാനെ. പഠിച്ചവനെ, മരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. റബ്ബേ, പെണ്ണാവാത്തവർ, അതുപോലെ തന്നെ പുതിയാപ്പിളമാരെ കിട്ടാത്തവർ, ഇങ്ങനെ പലരും ഉണ്ടാവും. എല്ലാവർക്കും നല്ല ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ. ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ അല്ലാ. ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, വേണ്ടപ്പെട്ടവർ പലരും മരണപ്പെട്ടുപോയി. പലപ്പോഴും ഞാൻ ബന്ധപ്പെടാറുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് ബാക്കവി ഉസ്താദ്, അവരുടെ പേരിലാണ് ഈ നഗരിയുള്ളത്. പടച്ചവനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. കിതാബിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു മഹാനാണ്. പലപ്പോഴും അത് അടുത്തറിഞ്ഞവർക്കേ അറിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഞാൻ അന്ന് ആ കിതാബുകൾ കൊണ്ടുപോയത് സിഫത്തു സഫുവ, ഞാൻ അന്ന് കൊണ്ടുപോയി കുറെ മുത്താലാഴ ചെയ്തു, പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, അള്ളാഹുവെ, അവിടുത്തെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെയൊക്കെ മക്കള്, കുട്ടികള്, ഉസ്താദിന്റെ മക്കള്, കുട്ടികള്, ജേഠാനുജന്മാര്, പെങ്ങന്മാര്, ആരൊക്കെയാണോ ബന്ധുക്കളോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ വന്ന ആരെയും, ആണും പെണ്ണും, ചെറിയവരും വലിയവരും, ബന്ധുക്കളില്ലാതെ സ്വർഗത്തിൽ ഒറ്റപ്പെടുത്തരുത് റഹ്മാനെ. അള്ളാഹുവേ, ബന്ധുക്കളില്ലാതെ ഞങ്ങളെ മാത്രം സ്വർഗത്തിലാക്കി സുഖിപ്പിക്കരുത് റഹ്മാനെ. അതിന്റെ അർത്ഥം, ഞങ്ങളെ ബന്ധുക്കളെയും കൂടെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളെയോ ബന്ധുക്കളെയോ ഒരാളെ പോലും നീ നരകത്തിലേക്ക് തള്ളരുത് റഹ്മാനെ. ആരെയും നരകത്തിലേക്ക് അയക്കരുത് റഹ്മാനെ. എല്ലാവരെയും സ്വർഗത്തിലാക്കി സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതം വഫിലാഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. പടച്ചോനെ, സംഭാവനകൾ തന്നവരൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നവരായിരിക്കും, നീ സ്വീകരിക്കണേ അല്ലാ. വറഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅസാതീദനാ കമാ റബ്ബൗനാ സ്വഗാറാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നാളെ സമാപനമാണ്, എല്ലാവരും നേരത്തെ എത്തുക. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. നാളെയാണ് നമ്മുടെ ഖുർആൻ പ്രഭാഷണത്തിന്റെ സമാപനം. എല്ലാവരും നാളെ നേരത്തെ വരണം. മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പേരിൽ മൗലൂദ് ഉണ്ട്, അതിലേക്ക് ചെറിയ പലഹാരങ്ങൾ ഓരോരുത്തരും പോരുമ്പോ നാളെ വരുമ്പോ ഒരു ചെറിയ പുതിയെങ്കിലും പലഹാരങ്ങൾ നാളെ കൊണ്ടുവരണം. എന്നാൽ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പേരിൽ മൗലൂദോതി എല്ലാവർക്കും നമുക്ക് ചീരണിയും കടിയും ചായയും കടിയും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വരുന്ന സമയത്ത് ഒരു ചെറിയ പലഹാരത്തിന്റെ പൊതിയെങ്കിലും കയ്യിൽ കരുതി നല്ല നിയത്തോടുകൂടി ഈ സദസ്സിൽ ഏൽപ്പിക്കണം. നാളെ നേർച്ചകളോ സംഭാവനകളോ ലേലം ചെയ്യാനുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നാളെ നേരത്തെ കൊണ്ടുവന്ന് അതും കൗണ്ടറിൽ ഏൽപ്പിക്കണം. ഇൻഷാ അള്ളാഹ് മഹാനായ അലവിയോൽ മൗലിയർപ്പാപ്പാന്റെ ആണ്ട് നടക്കുന്ന മാസമാണ്. അവരുടെ പേരിലും അതുപോലെ മറ്റു മഹാത്തുക്കളുടെ പേരിലും ഒക്കെ നാളെ ഖുർആൻ ഓതി നാളെ ദുആ ചെയ്യും. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നാളെ ദുആ ചെയ്യും. സയ്യിദവർഗളുടെ നേതൃത്വം ഉണ്ടാകും. എല്ലാവരും നാളെ നേരത്തെ തന്നെ എത്തണം. കൃത്യം 10 മണിക്ക് തന്നെ നാളെ പിരിയും. ഇൻഷാ അള്ളാഹ് സദസ്സിൽ നേതൃത്വം നൽകിയ ഖുർആൻ പ്രഭാഷണം നടത്തിയ ഉസ്താദവർഗൾക്കും സദസ്സിൽ വന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.